സോ ഫൈനലി 8 മണി ക്ലോക്കിൽ ഐ വി ആർ ലൈവ് അഗൈൻ. സാധാരണ പോലെ തന്നെ നമ്മുടെ കൂടെ ഇന്നും ഒരു ഗസ്റ്റ് ഉണ്ട്. ഐ എം സോറി ഇന്നലെ ഐ കുഡ് കം ലൈവ് ബിക്കോസ് കുറച്ചൊരു ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ നമുക്ക് ലൈവ് വരാൻ പറ്റിയില്ല. എനിക്ക് സോ ഹാപ്പി ദാറ്റ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ലൈവ് ഇല്ലാതിരുന്നത്, ഗസ്റ്റ് ഇല്ലേ, ഗസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി ടു സീ ദാറ്റ്. ജംഷി ഹായ്, ജംഷി ആദിത്യ നായർ ഹായ്, ഹലോ ചേച്ചി, ഒപ്റ്റമിസ്റ്റിക് ലേണർ ഹലോ ചേച്ചി, ജെ എഫ് എം ഓൺലൈൻ അതാരത്, അലൻ ഹായ്, 04DU CAT ഹലോ, അങ്ങനെ കുറേ ഹലോസും ഹായൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാം കാണുന്നുണ്ട്. ആരാണ് ഇന്നത്തെ ഗസ്റ്റ്? ഞാൻ എക്സ്പെക്ട് ചെയ്ത ചോദ്യമായിരുന്നു ആരാണ് ഇന്നത്തെ ഗസ്റ്റ് എന്നുള്ളത്. ഞാൻ എന്താ ഇപ്പം കാണിക്കാം. വെയിറ്റിംഗ് ഫോർ ദ കണക്ഷൻ. അപ്പം പുള്ളിക്കാരി ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ആരാണ് ഇന്നത്തെ ഗസ്റ്റ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോണ്ടിരിക്കുന്നു ഞാൻ. സോ വാട്ട് ഇസ് ഹാപ്പനിങ് നിരഞ്ജന? വാട്ട് ഇസ് ഹാപ്പനിങ്? ലോക്ക്ഡൗൺ അല്ലേ, എല്ലാരും വീട്ടിൽ തന്നെ, എല്ലാരും പോലെ വീട്ടിൽ തന്നെ ഇരുന്ന് കുറച്ച് ബാക്കിലേക്ക് വെക്കോ ക്യാമറ. നിരഞ്ജന ഇത്രയും കട്ടാണ് നമുക്ക്, നോ പ്രോബ്ലം. ഓക്കെ, അടിപൊളി. സോ എങ്ങനെയാണ് കാര്യങ്ങൾ വീട്ടില്? വീട്ടിൽ എന്താ ചെയ്യണം ഇത്രയും ദിവസം ഇരുന്നിട്ട്? വീട്ടിലെല്ലാരെയും പോലെ തന്നെ, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. അമ്മയ്ക്കൊരു ഡാൻസ് സ്കൂൾ ഉണ്ട്, പുനർജനി സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും സൂം ക്ലാസ്സസ് ഉണ്ട്, എല്ലാ ദിവസവും വൈകിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ വീട്ടില് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല. അമ്മയ്ക്ക് സൂം ആക്ച്വലി ഒരു ഐശ്വര്യമാണല്ലോ, ഇപ്പൊ അനുഗ്രഹം. സൂം ക്ലാസ്സസ്, സൂം ആക്ച്വലി ഒരു അനുഗ്രഹമാണല്ലേ ഇപ്പോ? അയ്യോ, ഭയങ്കര വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എല്ലാവരെയും കുറച്ചുപേരെങ്കിലും നമുക്ക് കാണാൻ പറ്റും, വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റും. അതെ അതെ, നമ്മൾ റിലേറ്റീവ്സ് ആയിട്ടും എല്ലാവരുമായിട്ടും എല്ലാവരും കീപ്പിംഗ് ഇൻ ടച്ച് ഇപ്പൊ സൂം ഉള്ളത് കൊണ്ട്. ആ, എല്ലാവരും ഏകദേശം ഇൻ ടച്ച് തന്നെയാണ്. നിരഞ്ജനെ ഒരു ദിവസം കാണുമ്പോ ചോദിക്കാൻ കുറെ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചോദിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ താഴെ കുറച്ച് നിരഞ്ജനക്ക് കുറെ ലവ് യു ഒക്കെ വരുന്നുണ്ട്. ജംഷി ഹായ്, എന്താ പരിപാടി, എന്താ പരിപാടി എന്നുള്ളതാണ്. ഹായ് കുഞ്ഞാറ്റ, കുഞ്ഞാറ്റ എന്ന് വിളിക്കാറുണ്ടോ വീട്ടില്? എങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടോ ആൾക്കാർ? അതെ, ഇവിടെ കുഞ്ഞാറ്റ കണ്ടോണ്ട് ചോദിച്ചതാ. സൂപ്പർ ലുക്ക് നിരഞ്ജന. ഓക്കെ നിരഞ്ജന, നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് വിത്ത്, ഒരിക്കലും എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ആക്ട്രസ് ആവുന്ന? ബീയിങ് സിനിമ കണക്ഷൻസ് ഉണ്ടായിരുന്നു എന്നറിയാം, അമ്മാവനും ഒക്കെ ആയിട്ട് സിനിമ കണക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴെങ്കിലും ഇവിടെ ഞാൻ കണ്ടു അനിലങ്കിൾ ഹലോ, നീരു എന്ന് പറഞ്ഞ കൊറേ യു ഉണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ആക്ട്രസ് ആവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോന്ന് വെച്ചാല്, രഞ്ജിത് ബാലകൃഷ്ണൻ, രഞ്ജിമാമ അമ്മയുടെ അഡോപ്റ്റഡ് ബ്രദർ ആണ്. അപ്പൊ രഞ്ജിമാമ പണ്ട് മുതലേ മൂപ്പര് പോകുന്ന അവാർഡ്സിനാണെങ്കിലും ലൊക്കേഷനിലാണെങ്കിലും ഡബിനാണെങ്കിലും ഒക്കെ എന്നെ കൊണ്ടുപോകുമായിരുന്നു, എന്റെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ എനിക്ക് കാണാനും വലിയ ഇഷ്ടമാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് അറിയാതെ എനിക്ക് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് ഞാൻ പോലും റിയലൈസ് ചെയ്തിട്ടില്ല. മൂപ്പരും തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ കൊറേ ഇങ്ങനെ അഡ്വൈസസ് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു, അവിടെ ഉണ്ടാവണ മിസ്റ്റേക്സ് ഒക്കെ പറ്റി മൂപ്പര് പറഞ്ഞു, ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാ ഏരിയയിലും മൂപ്പര് അറിയാതെ ഇങ്ങനെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ നോ റീസൺ. പിന്നെ അങ്ങനെ ഇരിക്കെ ഒരു 8ാം ക്ലാസ്, 9ാം ക്ലാസ് ഒക്കെ ആയപ്പം എനിക്കും കൂടെ ഒന്ന് അഭിനയിച്ചാ കൊള്ളാം എന്ന് തോന്നി തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരു ദിവസം അവാർഡ്സ് കഴിഞ്ഞ്, ഏതോ ഒരു അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വൈകി രഞ്ജിമാമയോട് പറഞ്ഞല്ലേ എനിക്കിങ്ങനെ അഭിനയിച്ച കൊള്ളാന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ, അന്ന് മൂപ്പര് അതൊരു ജോക്ക് ആയിട്ടാണ് എടുത്തേ. റിയാക്ഷൻ എന്തായിരുന്നു? അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ വെറുതെ കളി പറഞ്ഞതാന്ന് വിചാരിച്ചു. വീട്ടിലും അങ്ങനെ ആർക്കും, എല്ലാവരും ചിരിച്ചു അന്ന് അറിഞ്ഞപ്പോ, അമ്മ അച്ഛനും ഒക്കെ ചിരിച്ചു. പിന്നെ ഞാന് ഈ പറഞ്ഞ പോലെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തോ എന്നെ കൂടെ അഭിനയിപ്പിച്ചൂടെ, എന്താണ് ഇത്ര വലിയ കാര്യം, ഒന്നൊന്ന് ചെയ്യിപ്പിച്ചൂടെ എന്ന് പിന്നാലെ നടക്കാൻ തുടങ്ങി. അത് സഹി ഇട്ടിട്ടാണ് മുമ്പ് പറഞ്ഞ, ശരി ഒന്നെങ്കി ഒന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ലോഹം ചെയ്യുന്നത്. പിന്നെ ബാക്കിയൊക്കെ ദൈവാനുഗ്രഹം പോലെ ഇങ്ങനെ വന്ന് ചേർന്ന് ചെയ്യാൻ പറ്റി
ലോകത്തില് സ്റ്റാർട്ടിങ് സീൻ തന്നെ ഡാൻസ് ചെയ്തു വന്ന് പാതില് പറയുന്നത് അത് തന്നെയാണോ ആദ്യം ഷൂട്ട് ചെയ്തത് അതോ വേറെ ഏതെങ്കിലും സീനായിരുന്നു? ഫസ്റ്റ് ഷൂട്ട് ചെയ്തത് ഡോറ് തുറന്നു വരുന്ന സീനാണ് ഷൂട്ട്. അതും യു ആർ സോ ബ്ലെസ്ഡ് ടു ഡു യുവർ ഫസ്റ്റ് കോമ്പിനേഷൻ സീൻ വിത്ത് ഫസ്റ്റ് എവർ സീൻ വിത്ത് ലാലേട്ടൻ എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഒരു എന്താ പറയാ അനുഗ്രഹമാണ്. ഞാൻ എന്നും ദൈവത്തിനോടും രജു അമ്മയോടും ഏറ്റവും വലിയ നന്ദി പറയുന്ന ഒരു കാര്യമാണ്. എല്ലാവരും നമ്മളെല്ലാവരും ആരാധിക്കുന്ന വലിയൊരു സൂപ്പർ സ്റ്റാറിന്റെ കൂടെ ഫസ്റ്റ് ടൈം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അടിപൊളി. ഞാൻ ഇവിടെ കുറച്ച് കമന്റ്സ് വായിക്കാട്ടോ ഇതിന്റെ ഇടയില്. ആമീൻ നമ്മളെ മൈൻഡ് ആക്കുന്നില്ല. അടുത്തത് ഷഫീഖ് എഴുതിയിട്ടുണ്ട്. ഹലോ ഷഫീഖ് എഴുതിയിട്ടുണ്ട്, എനിക്കൊരു സിനിമ എടുക്കാൻ പ്ലാൻ ഉണ്ട്, ഇയാളെയാണ് മനസ്സിൽ കാണുന്നത്, ഒരു ക്ലാസിക് മൂവിയാണ്, ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ എന്താ വഴി എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ വഴി? വലിയ പാടൊന്നുമില്ലല്ലോ, ഇവിടെ ഇരിക്കല്ലേ, കോണ്ടാക്ട് ചെയ്യൂ. ജി പിക്ചേഴ്സ് ഫോട്ടോഗ്രാഫി. ഹലോ, ഹായ്. ഹലോ നിരഞ്ജന കുട്ടി, വെരി ഹാപ്പി ടു സീ യു. ജോർജ്, ജോർജ് ഉണ്ട്. അൺകോൺഷ്യസ് ബുദ്ധ, കുഞ്ഞെ നൃത്തം ചെയ്യൂ. അയ്യോ, കഴിഞ്ഞ ദിവസം ഒരു ലൈവ് പെർഫോമൻസ് ഉണ്ടായിരുന്നു നൃത്ത സെറസ് എന്ന് പറഞ്ഞ ഡാൻസ് ഗ്രൂപ്പിൽ. ടോംസ്, ടോംസ് ഏട്ടാ ഹലോ. ഹായ് നിരഞ്ജന, ന്യൂ മൂവീസ് ഒന്നുമില്ല. അപ്പൊ ഏതാ ഇപ്പൊ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമ? അങ്ങനെ പ്ലാനിങ് എന്താണ്? ഇനിയിരിക്കുന്നത് കിങ് ഫിഷ് എന്ന് പറഞ്ഞ സിനിമയാണ്. അനൂപ് മേനോൻ, അനൂപ് അങ്കിള് ഡയറക്ട് ചെയ്യുന്ന കിങ് ഫിഷ് ആണ് റിലീസ് ചെയ്യാനുള്ളത്. പിന്നെ ചതുർമുഖം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ മഞ്ജു വാര്യർ. ഇപ്പൊ എത്ര സിനിമയായി നിരഞ്ജന? റിലീസ് ആവാത്തത് കൂട്ടിയിട്ടാണോ അതോ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ്? എല്ലാം കൂടെ 9. ഈ 9 സിനിമയിൽ ഏതായിരുന്നു ആക്ച്വൽ നിരഞ്ജന? ഞാൻ മുഴുവൻ പറയുന്നില്ല, ടുവേർഡ്സ് നിരഞ്ജന, അതായത് കുറച്ചെങ്കിലും ഞാനാണെന്ന് തോന്നിയ ഒരു പടം ഏതാ ഈ 9 എണ്ണത്തില്? അതായത് ശരിക്കുള്ള ഞാനുമായിട്ട് നിരഞ്ജന ചേർന്ന് നിൽക്കുന്ന ഒരു പടം. ആ ചെയ്ത ഏകദേശം എല്ലാ ക്യാരക്ടേഴ്സിനും അവിടെ ഇവിടെയൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ ഒൺലി തിങ് ഞാൻ ഇപ്പം ലോഹവും ബീറ്റക്കും പോലെ അത്ര ലൈവ്ലി ആണോ അത്ര ബബ്ലി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ സാധാരണഗതിയിൽ അത്ര ലൈവ്ലി ഒന്നും അല്ല, കുറച്ചും കൂടെ സോഫ്റ്റ്. നിരഞ്ജന കുറച്ചൊരു ഇൻട്രോട്ട് അങ്ങനത്തെ ടൈപ്പാണ്, അധികം സംസാരിക്കാത്ത ഇൻട്രോട്ടല്ല, എന്നാ ഭയങ്കര ഔട്ട് സ്പോക്കണും അല്ല. എനിക്ക് ഒരാളായിട്ട് സംസാരിക്കാനൊക്കെ അത്യാവശ്യം ഒന്ന് പരിചയം കഴിഞ്ഞ് സംസാരിക്കാൻ കംഫർട്ടബിൾ സമയമെടുക്കും. നോട്ട് ആസ് ബബ്ലി, ആസ് എനർജറ്റിക് ആസ് ദോസ് ക്യാരക്ടേഴ്സ്. ഇടിച്ചു കയറി സംസാരിക്കുന്ന ടൈപ്പ് അല്ല. യു വിൽ ടേക്ക് യുവർ ഓൺ ടൈം ടു ഗെറ്റ് സെറ്റിൽഡ്. അപ്പൊ നിരഞ്ജന എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആർ യു എ ആക്ട്രസ് ഓർ എ ഡാൻസർ? അതായത് ഞാൻ എടുത്തു പറയാം, ആക്ട്രസ് ആയ ഡാൻസേഴ്സ് നമുക്ക് ഒരുപാട് പേരുണ്ട്, ഐ നോ ദാറ്റ്. അപ്പൊ കുറച്ചും കൂടെ നിരഞ്ജനക്ക് സ്വന്തം ഫീൽ ചെയ്യുന്നത് എന്താ? ഐ എം ഗുഡ് ടു ബി എൻ ആക്ട്രസ് ഓർ ഐ എം ഗുഡ് ടു ബി എ ഡാൻസർ എന്നാണ്? ഗുഡ് ടു ബി എന്ന് ഉള്ളത് ജഡ്ജ് ചെയ്യേണ്ടത് നമ്മളെ കാണുന്ന ജനങ്ങളാണ്. രണ്ട് കാര്യത്തിലായി, ഡാൻസ് ആണെങ്കിലും എന്ത് പെർഫോമിങ് ആർട്സ് എന്താണെങ്കിലും ശരി, നമ്മൾ നന്നാണ് അല്ലെങ്കിൽ കൊള്ളാം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ നാട്ടുകാര് പറയുമ്പോഴേ നമുക്കത് ബോധ്യമാകൂ. എനിക്ക് രണ്ടു മനസ്സുകൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഡാൻസ്. ഒരുപാട് കൂടുതൽ നാളായിട്ട് എന്റെ കൂടെയുള്ള കാര്യം തന്നെ, 4 വയസ്സോട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഡാൻസ് ഇസ് സംതിങ് ദാറ്റ് has been growing, been growing with me, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കലയാണ്. സിനിമ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി, പിന്നെ കൂടെ ചേർന്ന് വന്നൊരു കാര്യമാണ്. രണ്ടും വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. എനിക്കൊരു ഹായ് തരുമോ ജെഫ്രിൻ? ജെഫ്രിൻ ഒരു ഹായ് കൊടുക്കൂട്ടോ, കുറച്ച് നേരായി ജെഫ്രിൻ ചോദിക്കണം. അടുത്തത് ജാടയാണോ ചോദിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല നിരഞ്ജന അങ്ങോട്ട് ഭയങ്കര ജാടയുള്ള ആളാണെന്ന്, കുറച്ച് ഭയങ്കര പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. ബിലാൽ ഹെലോ പറയുന്നുണ്ട്. അല്ല, നമ്മള് രണ്ടുപേരും ഉണ്ടല്ലോ, ആരാണോ ഉദ്ദേശിച്ചത്. അപ്പൊ ഇയർ എന്നെ ആയിരിക്കും ജാടാന്ന് പറയുന്നത്, എന്നെ ആയിരിക്കും കുറച്ച് കൂടുതൽ എനിക്ക്. ഒരു ഹായ് തരുവോ ആദിത്യ? Tell something about B-Tech movie nu parayunnade Vinayak. Hunger Games, no jada, rendu perkaanengil nalla karyam, thank you. B-Tech cinema petti parayan parayunnade oraale
ബീറ്റെക്ക് എപ്പോഴും എന്റെ ഫേവറിറ്റ് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സെറ്റാണ് ബീറ്റെക്കിന്റെ സെറ്റ്. എനിക്ക് ബാംഗ്ലൂർ ആയിരുന്നു നമ്മള് മിക്ക ദിവസവും ബാംഗ്ലൂർ ആയിരുന്നു ഷൂട്ട് ചെയ്തത്. പിന്നെ ആ ക്രൂ ഭയങ്കര രസമുള്ളൊരു ടീമായിരുന്നു. എല്ലാവരും എന്താ പറയുക, കുടുംബം പോലെ നമ്മൾ ഒന്നിച്ച് നിന്ന് ഷൂട്ട് ചെയ്തൊരു പടമാണ്. ഒരുപാട് ദിവസം ഡേറ്റ് ഉണ്ടായിരുന്നു പടമായിരുന്നു അത്. ആ ഒരുപാട് ദിവസം എല്ലാവരും ഒരുപാട് ദിവസം ഉണ്ടായിരുന്നു. അറൌണ്ട് 40-50 ഡേയ്സ് നമ്മൾ എല്ലാവരും ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ചാ താമസിച്ചത്, ഒരു കുടുംബം പോലെ. പ്രൊഡ്യൂസേഴ്സ്, ദി ആക്ടേഴ്സ്, ക്രൂ എല്ലാവരും ഭയങ്കര ഒത്തൊരുമയോടെ ചെയ്തൊരു മൂവിയാണ്. പ്രൈസ്ലെസ്, എന്റെ മെമ്മറീസ് ഭയങ്കര പ്രൈസ്ലെസ്. അടിപൊളി. അതുകൊണ്ടാണ് പലരും എന്റർടൈൻ എനിക്ക് തോന്നുന്നു യു ആർ വെരി സ്പെഷ്യൽ ഇൻ ബിടെക് ഓൾസോ. എല്ലാവരും എപ്പോഴും നിരഞ്ജന എന്ന് പറയുമ്പോൾ എടുത്ത് പറയുന്ന ഒരു സിനിമ ബിടെക് ആണ്. ഈ 9 പടങ്ങൾ അഭിനയിച്ചെങ്കിൽ പോലും ബിടെക് ആണ് എപ്പോഴും എല്ലാവരും എടുത്ത് പറയുന്ന ഒരു പടം കേട്ടോ. പക്ഷെ ഐ പേഴ്സണലി ലവ് യു ഇൻ ബ്രേക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു കുറച്ച്, എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നിരഞ്ജന എന്ന് പറയുമ്പോ എല്ലാരും എപ്പോഴും പറയുന്ന സിനിമ എന്ന് പറയുന്നത്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പടം, എപ്പോഴും പറയുന്ന ഒരു പടം എന്ന് പറയുന്നത് ബിടെക് ആണ് കേട്ടോ. എടുത്ത് പറയുന്ന നിരഞ്ജന ബിടെക്, ഇത് രണ്ടുമാണ് റിലേറ്റ് ചെയ്ത് പറയുന്നത്. പക്ഷെ എനിക്ക് ബേസിക്കലി നിരഞ്ജന എന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടം ലോഹമാണ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ. ആൻഡ് യു വാസ് സോ ഗുഡ് ആൻഡ് ദ വേ യു റെസ്പോണ്ട് ടു യുവർ മദർ, ഒരു ഒരു ഭയങ്കര രസമുള്ള ഒരു സംഭവം. എനിക്കല്ല തീരെ അതിന് ക്രെഡിറ്റ് ഉള്ളത്, അത് മൊത്തം രഞ്ജു മാമയും ആ ക്രൂ ആണ്. ഞാൻ കുഞ്ഞുനാൾ തൊട്ട് എന്നെ കാണുന്ന ക്രൂ ആണ്. അപ്പം അവരെല്ലാവരും തന്നെ എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയാണ് വെച്ചത്. പിന്നെ രഞ്ജു മാമയുടെ അഡ്വൈസസ് ആൻഡ് ഹിസ് ഗൈഡൻസ്, ഹിം കംപ്ലീറ്റ്. രഞ്ജു മാമ എന്ത് പറഞ്ഞോ അതുപോലെ ഞാൻ ചെയ്യാൻ നോക്കി. അതുപോലെ ഇല്ലെങ്കിൽ കൂടെ അതിലെനിക്ക് പറ്റാവുന്ന അത്രയും ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നേ പറയാൻ പറ്റൂ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓൾ ക്രെഡിറ്റ്സ് ടു രഞ്ജു മാമ. അടിപൊളി. ഇവിടെ വേറെ പ്രത്യേകിച്ച് എഴുതുന്നുണ്ട് കമന്റ്, എന്താ വായിക്കാത്തെ ഹബീബ് കമന്റ് വായിച്ചു. ഓക്കേ, കമന്റ്സ് വായിക്കാം നമുക്ക് കുറച്ച്. ചേച്ചി ഒരു സോങ് പാടുമെന്ന് ചോദിക്കുന്നു, പാടുമോ നിരഞ്ജന? ഞാൻ പാടില്ല. കുറച്ച് ജതിയൊക്കെ ആണെങ്കിൽ നിരഞ്ജന ഒന്ന് പാടി സഹായിച്ചു. രക്ഷയില്ല, ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി പാടേണ്ടി വരും. എല്ലാരും ഓടിക്കാൻ വേണ്ടിട്ട് വേറെ ഒന്നുമില്ല. ചട്ടമ്പി കല്യാണി. ചട്ടമ്പി കല്യാണി എല്ലാരും ഭയങ്കര സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു കമന്റ് ആണ്. സിംഗിൾ ആണോ നിരഞ്ജന? തണ്ണി നാടൻ പൊളി ലുക്ക് ആണ് ബെറ്റർ ലുക്ക് കേട്ടോ. സിംഗിൾ ആണോ ചോദിച്ചിട്ടുണ്ട്. സിംഗിൾ ആണോ? അതെ. ഹൗ ആർ യു? ഒരു ഹായ് തരുമോ? ഹലോ പ്രസാദ്, ഹായ് നസ്കാന. പാട്ടുപെട്ടി അടുത്തത്, അതെ ഇവിടെ എഴുതിട്ടുണ്ട് പാട്ടുപെട്ടി എന്നൊരു ഒരു പേരാണ്. കൊറേ പേരുണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ. ഇപ്പം രജനി രാജായി എന്താ ബന്ധം? രജനി രാജുമായി എന്താ ബന്ധം? രജിൻ രാജുമായി എന്താ ബന്ധം എന്ന് ചോദിച്ചിട്ടുണ്ട്. അറിയില്ല, രഞ്ജിൻ എന്നാണ് എഴുതിയത്. ജോസഫിന്റെ മ്യൂസിക് ഡയറക്ടർ ആണ്. ഞാനും രഞ്ജിൻ ചേട്ടനും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. രഞ്ജിൻ ചേട്ടൻ എന്റെ അമ്മമ്മേനെയും അമ്മേനെയും ഒക്കെ നമ്മളെല്ലാരും ഭയങ്കര ക്ലോസ് ആണ്. രഞ്ജിൻ ചേട്ടനും ഭാര്യയും നമ്മുടെ കുടുംബമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. അടിപൊളി. ഞാൻ ഗോവിന്ദ മാധവത്തിനെ പറ്റി, അല്ലെ ഗോവിന്ദ മാധവം തന്നെയല്ലേ, തെറ്റിയിട്ടില്ലല്ലോ. ഗോവിന്ദ പറ്റുമെന്ന് പറയോ നമുക്ക്? ബിക്കോസ് നമ്മൾ അതിന്റെ പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര എല്ലാരും ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ടിരുന്ന ഒരു സഭ. അപ്പൊ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഗോവിന്ദ മാധവൻ ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഡാൻസ് പ്രൊഡക്ഷൻ ആയിരുന്നു, ഡാൻസ് ഡ്രാമ ആയിരുന്നു. ഫസ്റ്റ് ടൈം ചെയ്തിരുന്ന ഒരു ഡാൻസ് ഡ്രാമയാണത്. ജെ ടി പാക്കിലാണ് അത് പെർഫോം ചെയ്ത്, ഒരു പ്രാവശ്യം പെർഫോം ചെയ്തിട്ടുള്ളൂ. അതിന്റെ ചേട്ടനും കൊറേ എന്നെ മ്യൂസിക്കില് സഹായിച്ചിട്ടുണ്ട്. എന്റെ മ്യൂസിക് കൊറേ രഞ്ജി ചേട്ടൻ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എനിക്കാണെങ്കിൽ മ്യൂസിക്കിനെ കുറിച്ച് തീരെ വിവരവും ഇല്ല. അപ്പൊ എല്ലാ പൊട്ടഡോസും രഞ്ജി ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. ഹീസ് ഹെൽപ് മീ ഔട്ട് അലോട്ട്. അതിന് വോയിസ് ഓവേഴ്സ് കൊടുത്തിരുന്നത്
അനൂപ് 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 അങ്കിള് കൊടുത്തിരുന്നു കൃഷ്ണനായിട്ട് വോയിസ് ഓവർ ചെയ്തത്. രാധയായിട്ട് മഞ്ജു വാര്യർ മേമയാണ് രാധയായിട്ട് വോയിസ് ഓവർ ചെയ്തത്. പിന്നെ കംസനായിട്ട് രഞ്ജി പണിക്കർ പണിക്കർ അങ്കിള് ചെയ്തിരുന്നു. സൂത്രധാരനായിട്ട് സൈജ് കുറുപ്പ് സൈജ് ചേട്ടനാണ് സൂത്രധാരനായിട്ട് ഡബ് ഇത് വോയിസ് ഓവർ ഒക്കെ ഇവര് എല്ലാവരും കൂടെയാണ് ചെയ്തിരുന്നത്. ഡാൻസ് ഡ്രാമ അമ്മയുടെ ഡാൻസ് സ്കൂളിൽ തന്നെയുള്ള കുട്ടികളായിരുന്നു നമ്മള് പെർഫോം ചെയ്തിരുന്നത്. പിന്നെ സൂത്രധാരനായിട്ട് അന്ന് പുറത്തുനിന്ന് പിന്നെ ശ്രുതി രാമചന്ദ്രൻ ശ്രുതി ചേച്ചിയാണ് കംസന്റെ ക്യാരക്ടർ ചെയ്തത്. ചേച്ചി പുനർജനിയിൽ അമ്മയുടെ സ്റ്റുഡന്റ് ആണ് ശ്രുതി ചേച്ചിയാണ് ചെയ്തത്. പിന്നെ ഗണപതി സൂത്രധാരനായിട്ട് ചെയ്തിരുന്നു. അപ്പം ഇത് നിരഞ്ജനയാണോ ഫുള്ള് ഇതിന്റെ ഒരു ക്രിയേഷൻ അതോ നിരഞ്ജന്റെ അമ്മയും കൂടിയിട്ട് എങ്ങനെയാണ്? ഞാനാണ് ചെയ്തത്. മറ്റേ കൃഷ്ണയായിട്ട് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ ഇതില്? കൃഷ്ണ കുറച്ച് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ? അത്രേ ഞാൻ ചോദിച്ചുള്ളൂ. ഷോബ്നയുടെ കൃഷ്ണ ഇറ്റ് വാസ് ഗോവിന്ദ മാധവ കൃഷ്ണൻ ബേസ്ഡ് ആണ് കംപ്ലീറ്റ്ലി. അതില് നമുക്ക് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ കുറെ മൊമെന്റ്സ് ഉണ്ട് കൃഷ്ണന്റെ ലൈഫില്. ഐ ഓൾവേസ് ഫെൽറ്റ് നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അഡ്വൈസ് എടുക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണ് കൃഷ്ണന്റേത്. പിന്നെ ലൈഫിലും ചില ചില സ്റ്റേജസിൽ പെർട്ടിക്കുലർലി ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരാളുടെ പ്രസൻസ് എനിക്ക് വരും ടു ഗെറ്റ് ഓവർ ദാറ്റ് സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ പ്രസൻസ് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നത് എനിക്കൊരു കൃഷ്ണൻ വരണ പോലെ എനിക്ക് തോന്നിയിരുന്നു. അടിപൊളി. ഷോബ്നയുടെ കൂടെ പെർഫോം ചെയ്തു അല്ലേ അതിന്റെ ഇടയില്? അത് ആക്ച്വലി സ്കൂളില് ശോഭന മാമിന്റെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. സ്റ്റേജില് അന്ന് സ്റ്റേജ് ചെയ്യുന്ന ദിവസമായിരുന്നു. ഒരു കുട്ടിക്ക് സുഖമില്ലാതെയായി. സുഖമില്ലാതെയായപ്പോ അവര് സ്കൂളിന്റെ അടുത്ത് ചോദിച്ചിരുന്നു ആരെങ്കിലും റീപ്ലേസ് ചെയ്യാനുണ്ടാവോ ഇങ്ങനെ സ്കൂളിന്ന്. അപ്പൊ സ്കൂളിൽ നിന്ന് എന്റെ ടീച്ചേഴ്സ് ആണ് വിളിച്ചത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്പം നിരഞ്ജനയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അയ്യോ ശോഭന മാം ആരാനോ പറയാ, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ പോയി, അന്ന് പോയി. അന്നത്തെ ചെറിയൊരു ഭാഗമായിരുന്നു. അപ്പൊ അന്ന് തന്നെ റിഹേഴ്സ് ചെയ്യിപ്പിച്ചു. വൈകിട്ട് ഇറ്റ് വാസ് സ്റ്റേജ്. അങ്ങനെ എക്സൈറ്റഡ്. ഐ മീൻ ഇതിനു മുമ്പ് ശോഭനയുടെ കൂടെ പെർഫോം ചെയ്തിട്ടില്ലല്ലോ. അടിപൊളി. ഇതിന്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട് ആരൊക്കെയോ നിരഞ്ജന തടിച്ചോന്ന് ചോദിക്കുന്നുണ്ടോ. എന്നോടാണെങ്കിൽ ഞാൻ തടിച്ചു, അത് വേറെ കാര്യം. നിരഞ്ജന തടിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ ഈ കവിളാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഈ കവിള എനിക്ക് എത്ര വർക്ക്ഔട്ട് ചെയ്തിട്ട് എത്ര എന്ത് ചെയ്തിട്ടും പോണില്ല. അപ്പൊ തോന്നുവല്ലേ, മുഖം മാത്രം കാണുന്നോണ്ടായിരിക്കും ചെലപ്പോ. നമ്മൾ ആ ക്ലോസ് ആയിട്ട് കാണുമ്പോ, ഒരു ക്ലോസ് അപ്പ് ഇത് കാണുമ്പോ എപ്പോഴും ഇതിന്റെ അനുഭവം ചെയ്യാൻ പറ്റില്ല. കണ്ണൻ പുതിയ പടം വല്ലതും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇനി ഏതെങ്കിലും അഭിനയിച്ചതല്ലാതെ പുതിയ കമ്മിറ്റ് ചെയ്ത പടങ്ങളെ പറ്റിട്ടുണ്ടോ? ഞാൻ പുറത്ത് പറയാൻ തക്ക ലിബർട്ടി ഇല്ല പ്രോജക്ട്സ്. അപ്പൊ എപ്പോഴാണോ ഇനി നടക്കുന്നത് അപ്പം അവരായിട്ട് തന്നെ അനൗൺസ് ചെയ്ത്. ജി പിക്ചേഴ്സ് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണോ? ഫോട്ടോഗ്രാഫി എനിക്ക് വലിയ പിടുത്തമില്ലാത്ത കാര്യമാണ്. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഫോട്ടോഗ്രാഫി എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ടു ബി എ മോഡൽ ആയിരിക്കും. ഫോട്ടോഗ്രാഫിക്ക് എടുക്കാൻ ഇഷ്ടമാണ് എനിക്ക്. ഫോട്ടോഗ്രാഫി എനിക്ക് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ ടെക്നോളജി വലിയ പിടിയില്ല. ഫോണിലൊക്കെ സാധാരണഗതിയിൽ ക്ലിക്ക് ചെയ്യാന്നല്ലാതെ തമിഴ്നാടു എന്ന് പറയുന്നുണ്ട്. ഹലോ. അതെ, നല്ല രസമുണ്ടല്ലോ കവിള്. ഞാനല്ല ഇപ്പൊ ചോദിച്ചത്, ഇത് അടിയിൽ എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ, ഞാനൊരു വലിയ ഫാനാണ് ചക്കു. ശ്രീലക്ഷ്മി ഒരു ഹാർട്ട് അയക്കുന്നുണ്ട്. ഓക്കെ നിരഞ്ജന, എനിക്കറിയില്ല എത്ര പേർക്ക് അറിയും എന്നുള്ളത്. ഞാൻ വായിക്കൂ, എന്തൊരു ചാടിയാണ്. അയ്യോ ഇപ്പൊ വായിച്ചുള്ള അപ്പത്തേക്കും ചേട്ടന്റെ പേര് സച്ചു നായർ കാ. Ma'am, say my name. Dusky Boy. Dusky Boy. Adhe. Dusky Boy. Okay. എത്ര പേർക്ക് അറിയുന്നില്ല കേട്ടോ. എന്നാലും നിരഞ്ജന മംഗലശ്ശേരി നീലകണ്ഠൻ അല്ലെങ്കിൽ ദേവാസുരമായിട്ട് എന്താണ് ബന്ധം? എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ബന്ധം എന്താണ്? അമ്മയുടെ അച്ഛൻ മുത്തശ്ശന്റെയും അമ്മമ്മയുടെയും റിയൽ ലൈഫ് സ്റ്റോറിയാണ് ദേവാസുരം.
അതായത് അതില് ഈ ഡാൻസ് ചെയ്യിപ്പിക്കുന്ന പോർഷൻ ഒഴിച്ചാല് അതും പിന്നെ മുണ്ടക്കൽ ശേഖരൻ എന്നുള്ളൊരു ക്യാരക്ടർ സിനിമയുടേതായ ഡ്രാമ അതിന്റേതായ അത് ഒഴിച്ചാല് ബാക്കിയെല്ലാം റിയൽ ഇൻസിഡൻസ് തന്നെയാണ്. മുത്തശ്ശന്റെയും അമ്മമ്മയുടെയും കഥയാണ്. അത് ഈ പറഞ്ഞ പോലെ രഞ്ജു അമ്മ ഞങ്ങളുടെ ഫാമിലിക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലെങ്കിൽ അവർക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ദേവാസുരം. സൗവനീർ പോലെ എടുത്തു വെക്കാല്ലേ, നമ്മളൊരു മൊമെന്റോ പോലെ വലിയൊരു അനുഗ്രഹമാണ്. എല്ലാവർക്കും കിട്ടി കൊള്ളന്ന് വരാത്തൊരു കാര്യം. അടിപൊളി. സെമി ഹൈറ, അഞ്ജന ചേച്ചിയും നിരഞ്ജന ചേച്ചിയും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ സെമി, when will you come to Calicut ചാലപ്പുറം? ഇനി പറഞ്ഞൂടാ, ചാലപ്പുറത്താണ് എന്റെ വീട്, ചാലപ്പുറത്താണ് കോഴിക്കോട്. ഇനിയിപ്പൊ എന്നാന്നറിയില്ല, ഇതൊക്കെ ഒന്ന് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് വരാൻ. അമ്മമ്മ ഉണ്ട് അവിടെ ആണല്ലേ വീട്ടില്? കൊറോണയെ പറ്റി രണ്ട് വാക്ക് ശാലു സൈന്യ. കൊറോണയെ പറ്റി ഇനിയിപ്പൊ നമുക്കൊന്നും പറയാനില്ല. അത് ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ വാക്കുകൾ ഇല്ല എന്ന് പറയാൻ. അതെ, അത് ഉണ്ടാക്കിയ പ്രശ്നം കാരണം നമ്മളെല്ലാവരും ഇപ്പൊ വീട്ടിൽ പെട്ടിട്ടില്ല. യെസ് ആക്കി ചോദിച്ചിട്ടുണ്ട്, ഐ ഹാവ് ഡൺ എ നമ്പർ ഓഫ് ഡ്രോയിങ്സ് ഓഫ് യു, ഡു യു ലൈക്ക് ദ ഡ്രോയിങ്സ്? ഞാൻ ഡ്രോയിങ്സ് തുറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും എനി അത് ഡ്രോയിങ് ഇസ് എ ബ്ലെസിംഗ്. ആര് നമ്മുടെ ഫോട്ടോ അല്ലെ പ്രത്യേക സന്തോഷമാണ് അത് വരച്ചു തരുമ്പം, അല്ലെങ്കിൽ അവരെ സമയം കളഞ്ഞ് എനിക്ക് നമുക്ക് വേണ്ടി അത് വരച്ചു തരുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഡസ്കി ബോയ്, തമിഴ് തെരിയുമോ മാഡം? അറിയോ തമിഴ്? അയ്യോ ഇല്ല, അങ്ങനെ കാര്യായിട്ട്. പബ്ജി കളിക്കാറുണ്ടോ അശ്വിൻ? എനിക്കില്ല, ഞാൻ പബ്ജി കളിക്കാറില്ല. അപ്പൊ ലൂഡോ ആണോ കളിക്കുന്നത്? ലൂഡോ ഒരു പബ്ജി എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ബോർഡ് വെച്ച് ലൂഡോ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും സ്നേക്ക് ആൻഡ് ലാഡറാണ് കൂടുതൽ എനിക്ക് കളിക്കാൻ ഇഷ്ടം. ഇപ്പം ലൂഡോനേക്കാളും ആക്ട്രസ് ആയതിനു ശേഷം, ഓക്കെ രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ആക്ട്രസ് ആയതിനു ശേഷം കിട്ടിയ ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെന്റ്, ഡാൻസർ ആയതിനു ഏറ്റവും കിട്ടിയ ബെസ്റ്റ് കോംപ്ലിമെന്റ് എന്താ? ഒരു ഡാൻസർ എന്നുള്ള നിലയ്ക്ക് കിട്ടിയ ബെസ്റ്റ് കോംപ്ലിമെന്റ്, ആക്ട്രസ് ആയതിനു കിട്ടിയ ബെസ്റ്റ് കോംപ്ലിമെന്റ്. ബെസ്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് നല്ല വർക്ക് നമ്മൾ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ, ഒരു നല്ല സീനാണെങ്കിലും ഒരു സ്റ്റേജ് ആണെങ്കിലും നമ്മൾ ചെയ്ത് കഴിയുമ്പോ ആർക്കെങ്കിലും ഒരു രണ്ട് നല്ല വാക്ക് പറയാൻ തോന്നിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഐ ചെറിഷ് ഇറ്റ് അലോട്ട്. നമ്മൾ നമ്മുടെ ബെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയങ്ങളാണ് വെൻ എവർ വി ആർ ഓൺ സ്റ്റേജ് ആൻഡ് വെൻ വി ആർ ഡൂയിങ് എ സ്ക്രീൻ ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പൊ ആര് എന്ത് നല്ല വാക്ക് പറഞ്ഞാലും ഐ ചെറിഷ് ഇറ്റ് വിത്ത് ഓൾ മൈ ഹാർട്ട്. അങ്ങനെ ഒരു ബെസ്റ്റ് എന്ന് അതിൽ എനിക്ക് പിക്ക് ചെയ്യാൻ തോന്നാറില്ല. അല്ലെങ്കിൽ മെമ്മറബിൾ വണ്ണ് ഞാൻ ചോദിക്കുന്ന, ഇപ്പൊ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആള് പറയാ, അല്ലെങ്കിൽ നമ്മള് ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഐ വുഡ് ലൈക്ക്. ഡാൻസിന്റെ കാര്യത്തിൽ ചോദിക്കുകയാണെങ്കിൽ എന്റെ ഗുരു ഗീത പത്മകുമാർ, ഗീത മിസ് ആണ് എന്റെ ഗുരു. മിസ് ഒരു സ്റ്റേജിൽ, അതായത് മിസ് ഞാൻ കാണുകയാണ്, മിസ്സിന്റെ വേറെ സ്റ്റുഡൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ അത് അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് മിസ് സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കണ്ടു മിസ്സിനെ സംസാരിച്ച്, സ്റ്റുഡൻസുമായിട്ടൊക്കെ ഞാൻ ഇന്ററാക്ട് ചെയ്തു. അതൊക്കെയാണ് സ്റ്റേജിന്റെ നിക്ക. അപ്പൊ മിസ് അനൗൺസ്മെന്റ് കൊടുക്കാണ്, അതായത് നെക്സ്റ്റ് പെർഫോമൻസ് ഇസ് ബൈ മിസ് അറിയാതെ കുമാരി, എന്റെ പേര് പറഞ്ഞു, കുമാരി നിരഞ്ജന അനൂപ് എന്ന് മിസ് അറിയാതെ പറഞ്ഞു പോയി. ഐ തിങ്ക് എനിക്ക് നമ്മുടെ ഗുരു അല്ലെങ്കിൽ നമ്മുടെ മെന്റോറിന്റെ മനസ്സിൽ നമ്മളുണ്ട്, അത്രത്തോളം ഉണ്ട് എന്ന് അറിയണ ഒരു സമയം ഭയങ്കര വലുതാണ്. ഭയങ്കര പ്രഷ്യസ് ആണ്. സോ ഐ പേഴ്സണലി ഫെൽറ്റ് സോ ഹാപ്പി ദാറ്റ് ഡേ. ദാറ്റ് വുഡ് ബി വൺ പ്രഷ്യസ് മൊമെന്റ് ആയിട്ട് എടുത്തു പറയാനാണെങ്കിൽ ദാറ്റ് വാസ്. ഇവിടെ ഇറ്റ്സ് മീ വിജീഷ് ചോദിച്ചിട്ടുണ്ട്, ഞാനൊരു പ്രപ്പോസൽ ആയി വീട്ടിലേക്ക് വന്നാൽ കുഴപ്പമുണ്ടോ എന്ന് വിജീഷ് ചോദിക്കുന്നുണ്ട്. അയ്യോ ഇപ്പോഴോ, അയ്യോ വേണ്ട, കൂടെ ഞാൻ സന്തോഷമായിട്ട് എനിക്ക് കുറച്ച് സിനിമകളൊക്കെ കുറച്ചും കൂടെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അതിപ്പൊ പ്രപ്പോസൽ ആയിട്ട് വരണ്ട, ബുദ്ധിമുട്ടാവും എന്നുള്ളത്. കുറെ നേരമായി ഞാൻ ഒരു ഹായ്ക്ക് വേണ്ടി ഇരിക്കുക, ഒന്ന് പറയൂ. ഐ ഡോണ്ട് ലൈക്ക് യു എന്ന്, അയ്യോ കഷ്ടായി. കുമാർ പ്രകാശ്, ഐ ഡോണ്ട് ലൈക്ക് യു. ലോക്ക്ഡൌൺ ടൈമിൽ ഏറ്റവും മിസ് ചെയ്യുന്നത് എന്താണ്? ലോക്ക്ഡൌൺ ടൈമിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ?
എനിക്ക് അമ്പലത്തിൽ പോകുന്നത് നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ റെഗുലർ ആയിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും അമ്പലത്തിൽ പോവാറുണ്ട്. ഐ തിങ്ക് ഐ മിസ് ഗോയിങ് ടു ദ ടെമ്പിൾ. പിന്നെ തിയേറ്റേഴ്സ് നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. മോൾസ്, നമ്മൾ സാധാരണ ഗതിയിൽ പോകുന്ന എല്ലാ സ്ഥലങ്ങളും അല്ലെങ്കിൽ എല്ലാ ഏരിയയും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് വെറുതെ ഒന്ന് പനമ്പിളി നഗർ, ഞാൻ ഗിരിനഗറാണ് താമസിക്കുന്നത്, എനിക്ക് വെറുതെ ഒന്ന് പനമ്പിളി നഗർ വരെ പോവാൻ പോലും ഫ്രീക്വന്റ് ആയിട്ട് പോകുന്ന ആളാണ്. അപ്പൊ അതുപോലും പറ്റുന്നില്ല. എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് ഷൈൻ നിഗം ആയിട്ടുള്ള കോംബോ ഇനിയും ഇനി ഉണ്ടാകുമോ ചേച്ചി? നിങ്ങൾ ആ പേർ നല്ല ക്യൂട്ട് ആയിരുന്നു തോന്നി. അമ്മ എന്തെങ്കിലും ചോദിക്കുന്നു? മനു ആരാ ചോദിച്ചേ? മനു അമ്മ എന്തേ? മനു ബാബു അമ്മ ഇവിടെ തന്നെ ഉണ്ട്. എന്തെങ്കിലും ചെയ്യായിരിക്കും. അമ്മയ്ക്ക് ഇപ്പൊ നല്ല പണിയാ. വീട്ടില് നല്ല പണിയാണ്. അമ്മയ്ക്ക് കുക്കിങ്ങും എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്മ ഇവിടെ തിരിഞ്ഞു. ലോക്ക്ഡൗൺ ആയപ്പോ ആൾക്കാരും മുഴുവൻ വീട്ടിലായതായിരിക്കും. ഇപ്പൊ വീട്ടിലുള്ളവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പണിയായിട്ടുണ്ടാവുക. ഒരേ മുഖം തന്നെ കണ്ടോണ്ടിരിക്കുക. അതാ അനീഷ് ചോദിക്കണു, നിരഞ്ജനന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, ഞാൻ, എന്റെ അച്ഛന്റെ അമ്മ, അച്ഛമ്മ. നിരഞ്ജന നമ്മളെ നിരഞ്ജന പണ്ടും ഡാൻസിങ് ഡാൻസർ ആണ് അല്ലെ? നമ്മള് സിനിമയിൽ വരുന്നതിന് മുമ്പേ ഡാൻസർ ആണ്, ഡാൻസ് ഷോസ് ചെയ്യലുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അപ്പോന്ന് പറയുന്നത് നിരഞ്ജന ഒരു ഡാൻസർ വന്ന് ഡാൻസ് ഷോ ചെയ്യുന്നു, അങ്ങനെയാണല്ലോ വേദികളിൽ ഉണ്ടാവാം. ഒരു പോയിന്റ് കഴിഞ്ഞപ്പം ആക്ട്രസ് നിരഞ്ജനന്റെ പെർഫോമൻസ് അത് മാറ്റി എഴുതി ആൾക്കാർ അല്ലെ? എന്തായിരിക്കും ഡിഫറൻസ് ഉണ്ടാവുക ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിന് മുതല്, ആ പ്രോഗ്രാമിന്റെ ഓർഗനൈസേഴ്സ് നമ്മളെ വിളിക്കുന്നതിന് മുതല് ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വന്നിട്ടില്ലേ? അതെന്തായിരുന്നു? ഐ മീൻ പ്രകടമായ എന്തെങ്കിലും ഉണ്ടോ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്? എനിക്ക് പേഴ്സണലി വല്ലാണ്ടൊരു ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, അതായത് ആക്ട്രസ് ആയതിനു ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പേ എന്ന് വേർതിരിക്കാൻ മാത്രം ഒന്നും തോന്നിയിട്ടില്ല. കാരണം കുറച്ചും കൂടെ നോൺ ആവുമ്പോ എനിക്ക് തോന്നുന്നു ആൾക്കാർ നമ്മളെ അഡ്രസ് ചെയ്യുമ്പോ കുറച്ചും കൂടെ കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് തോന്നും. കാരണം നമ്മളൊരു ആക്ടറായി ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മൂവീസ് ചെയ്തു കഴിഞ്ഞ ആൾക്കാർ നമ്മളെ മനസ്സിലാക്കി തുടങ്ങുന്ന സമയമാണെങ്കിൽ കുറച്ചും കൂടെ പേഴ്സണൽ ആയിട്ട് തോന്നും. ഒരാൾ വിളിക്കുമ്പോ നിരഞ്ജന എന്ന് വിളിച്ച് നമ്മളെ പ്രീവിയസ്ലി അറിയണ പോലെ സംസാരിക്കും. ആരാ എന്താന്ന് ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ നിരഞ്ജന എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോ അങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് വൺ തിങ് ഐ റിയലി എൻജോയ്. ആധികാരികമായിട്ട് നിരഞ്ജന എന്ന് വിളിച്ച് സംസാരിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അതല്ലാതെ നമ്മള് വിളിക്കുന്ന സമയത്ത് ബാക്കി ഇപ്പൊ നമുക്ക് തരുന്ന ഒരു എന്താ പറയാ, ഒരു സാധാരണ നമ്മളൊരു ഡാൻസർ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോ കിട്ടുന്ന പ്രിഫറൻസസ് ഇല്ലേ? ഐ മീൻ റൈറ്റ് ഫ്രം യുവർ സ്ലോട്ട്, കിട്ടുന്ന ഒരു സ്ലോട്ട്, സമയം, അല്ലെങ്കിൽ നമുക്ക് അവര് തരുന്ന അഡ്വാൻറ്റേജ്, അങ്ങനത്തെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ? അതായത് ഒരു ഡാൻസർ ആക്ട്രസ് ആയപ്പോ എനിക്ക് അങ്ങനെ ഒരു എവിഡൻസ് ചേഞ്ച് തോന്നിയിട്ടില്ല. താങ്ക്ഫുള്ളി ദൈവത്തിന്റെ അനുഗ്രഹം കാരണം എപ്പോഴും കിട്ടിയിരിക്കുന്ന സ്ലോട്ട്സും പ്രോഗ്രാംസും ഒക്കെ വളരെ നല്ലത് തന്നെയായിരുന്നു. It was always, I was lucky enough. നല്ല നല്ല ഒരുപാട് എടുത്തു പറയത്തൊക്കെ കുറെ സ്റ്റേജസ് കളിച്ചിട്ടില്ല ഞാൻ, അങ്ങനെ ഒരുപാട് പെർഫോമൻസ് ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്തിരിക്കുന്ന എല്ലാ കോൺസേർട്സും അത്യാവശ്യം ഞാൻ സന്തോഷമായിട്ട് നമുക്ക് പോയി ചെയ്യാവുന്ന പ്രോഗ്രാംസ് ആയിരുന്നു. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ചേഞ്ച് എനിക്ക് തോന്നിയില്ല. ഷീജാറാണ്. ഓക്കെ, ആക്ടിംഗ് ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആദ്യം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ലോണം മൂവീസ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും നല്ല പ്രോജക്ട്സ് വരണേന്ന് പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും. ഏതെങ്കിലും പെർട്ടിക്കുലർ സാധനം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സാധനം വേണമെന്ന് തോന്നാറുണ്ടോ? ഏതെങ്കിലും പെർട്ടിക്കുലർ സാധനം, ഇങ്ങനത്തെ ഒരു സാധനം എനിക്ക് ചെയ്യണം എപ്പോഴെങ്കിലും? അത് ക്യാരക്ടേഴ്സ് ആണെങ്കിലും മൂവി ആണെങ്കിലും അങ്ങനത്തെ ഫാൻസീസ് എനിക്ക് കുറവാ. അങ്ങനെ തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇന്നത് പോലെ അല്ലെങ്കിൽ ഇന്നത് മൈരി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം നമുക്ക് പിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് റീക്രിയേറ്റ് ചെയ്യാൻ തക്കവണ്ണം കഴിവുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോ ഐ എനിക്ക് ആകെ കുറച്ച് കൊള്ളാവുന്ന നല്ല സിനിമകൾ കുറച്ച് നല്ലോണം വന്ന് ചേരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമുക്കൊരു അൺസർട്ടനിറ്റിയുടെ സമയം കൂടിയാണ്. പ്രാർത്ഥിക്കാൻ നല്ലതൊന്നും ചെയ്യാനില്ല. എന്തെങ്കിലുമൊക്കെ നല്ല പ്രാർത്ഥിക്കുക.
സിനിമ ചൂസ് ചെയ്യുമ്പോൾ എന്താണ് മെയിൻ നോക്കാറ് എന്നുള്ളത്? പ്രധാനമായിട്ട് നമ്മൾ ആദ്യം എല്ലാവരും ഒരാളെ അപ്രോച്ച് ചെയ്യുമ്പോ കഥ പറയും, നല്ലൊരു കഥ, നല്ലൊരു സ്ക്രിപ്റ്റ്, നമ്മുടെ ക്യാരക്ടർ, നമുക്ക് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ക്യാരക്ടറിന് ആ കഥയിലേക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, ഡിഫറെന്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ സന്തോഷം, ഹാപ്പി ആയിട്ട് നമുക്കത് ചെയ്യാവുന്ന കാര്യമാണ്. സോ നല്ലൊരു കഥ, ക്യാരക്ടറിനും ആ കഥയിലേക്ക് എന്തെങ്കിലുമൊക്കെ നൽകാനുണ്ട് എന്നുണ്ടെങ്കിൽ ഗുഡ്, ഹാപ്പി. ബിടെക് മൂവി അടിപൊളിയായിരുന്നു, ചേച്ചിയുടെ ക്യാരക്ടർ നന്നായി ചെയ്തു. വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവി ആഷിക്. ചേച്ചി എന്നെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യോ, അനൂസ്. അനൂസ് ഹലോ മോൾ, ആസിഫ് മോൾ ഉസേ. അടുത്തത് ഹായ് നിരഞ്ജന, ഐ എം ശലഭ, ഹോപ്പ് യു റിമെമ്പർ മീ. ശലഭ ഹായ് ഹലോ. ശലഭ അമ്മയുടെ കുഞ്ഞുനാളിലുള്ള എന്റെ ഫ്രണ്ട് ആണ്. ശലഭ അമ്മ പണ്ട് ഇവിടെ ഡാൻസ് സ്കൂള് പുനർജനി ആവുന്നതിന്റെ മുമ്പ് അമ്മ ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ അന്ന് ശലഭ ഞാനും ഒക്കെ ഒന്നിച്ചായിരുന്നു അടവൊക്കെ ചവിട്ടി, അടവ് പഠിപ്പിക്കുമ്പോ ഞങ്ങൾ സോ ഹാപ്പി ദു ജോയിൻ. ചേച്ചി നേരിട്ട് ഒന്ന് എവിടെയെങ്കിലും വെച്ച് കാണണമെന്നുണ്ട്, വലിയൊരു ഫാൻ ആണ് എന്നുള്ളത്. പെട്ടെന്ന് കാണാൻ പറ്റട്ടെ നമുക്ക് എവിടെയെങ്കിലും. ഹസ്ന, ഹെയർ ടിപ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്? ഹെയർ ടിപ്സ് കാര്യമായിട്ടൊന്നുമില്ല, മാക്സിമം മുടി ഹീറ്റ് ചെയ്യാതിരിക്ക, അധികം അയേണ്, ബ്ലോ ഡ്രൈ. അങ്ങനത്തെ എനിക്ക് മുടി എപ്പോഴും ഹെൽത്തി ആയിരുന്നത് അയേണും ബ്ലോ ഡ്രൈ ഒന്നും ചെയ്യാതിരുന്ന സമയത്താണ്. നല്ലോണം എണ്ണ തേക്കുക, ഷാംപൂ ഇത് കളയുക, അല്ലാണ്ട് കെമിക്കൽസ് ഇല്ലാത്ത ഷാംപൂ ഉപയോഗിക്കുക, എണ്ണ തേക്കുക നല്ലോണം, എവറി അത് ആൾട്ടർനേറ്റ് ഡേ എണ്ണ തേക്കുക. അടിപൊളി. ഗോകുൽ, ചൂസ് വൺ മൂവി ഓർ ഡാൻസ്. കൂടുതൽ മിംഗിൾ ചെയ്യാൻ പറ്റുന്ന ആക്ടർ ആരാന്ന്? മേ ബി യുവർ ഫ്രണ്ട്സ് ഇൻ ദി ഇൻഡസ്ട്രി, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. എല്ലാവരും മിംഗിൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ്. അങ്ങനെ ഭയങ്കര റൂഡായിട്ടോ അല്ലെങ്കിൽ വല്ലാണ്ട് അപ്രോച്ചബിൾ അല്ലാണ്ടായിട്ടോ ആരും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിരഞ്ജനക്ക് തമിഴ്നാട്ടിൽ നിന്ന് കൊറേ ഫാൻസ് ഉണ്ട് കേട്ടോ, കാരണം കൊറേ പേര് ഫ്രം തമിഴ്നാടു, തമിഴ് അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു പ്രോജക്റ്റ് എനിക്ക് തമിഴ്നാടായിട്ട് അങ്ങനെ വലിയ, ഞാൻ തമിഴ് മൂവീസ് ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ ഒരുപാട് തമിഴ് മൂവീസ് കിട്ടട്ടെ. ചൂസ് വൺ ഡാൻസർ മൂവി ഞാൻ പറഞ്ഞല്ലോ. അതെ, ഒരു പ്രോജക്ട് ചെയ്യുമ്പോൾ കോ ആക്ടേഴ്സ് ഒരു ഫാക്ടർ ആണോ? മീൻസ് ഒരു പെർട്ടിക്കുലർ ആക്ടർ ഫേവറേറ്റ് അല്ല എങ്കിൽ ആ പ്രോജക്ട് റിജക്ട് ചെയ്യുമോ എന്ന്? എനിക്ക് മനസ്സിലായില്ല. അതായത് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ആക്ടേഴ്സ്, അത് ഇപ്പൊ നിരഞ്ജന ക്യാരക്ടർ ആണ് നോക്കുക എന്ന് പറഞ്ഞില്ലേ, അപ്പൊ കോ ആക്ടേഴ്സ് ഒരു ഫാക്ടർ ആണോ? ഇഷ്ടമല്ലാത്ത ഒരു കോ ആക്ടർ ഉണ്ടെങ്കിൽ ആ പ്രോജക്ട് വേണ്ടാന്ന് വെക്കോ? സിമ്പിൾ. സിനിമ അനുഗ്രഹിച്ച് അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളില്ല, അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചിന്താഗതിയും ഇപ്പൊ എനിക്കില്ല. അങ്ങനെ നമ്മള് ആരും കൂട്ടി കുഴക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഷ്ടം ഇഷ്ടമില്ലായ്മ ഒരു മൂവി വരുമ്പോ എന്തായാലും അത് ടീം വർക്ക് ആണ്, അത് തനിയെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പാർവതി ചോദിക്കുന്നു, ഗോവിന്ദ മാധവം യൂട്യൂബ് റിലീസ് ചെയ്യുമോ എന്നുള്ളത്? യൂട്യൂബ് റിലീസ് ഫുള്ളായിട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല, ചിലപ്പം കുറച്ച് ക്ലിപ്പിംഗ്സ് ആയിട്ട് കുറച്ച് ഭാഗങ്ങള് ചെയ്യും, ചിലപ്പോ ചെയ്യും എന്നാലോചിച്ചിങ്ങനെ. ആക്ച്വലി ശരിയാണല്ലേ, അത് ഇറ്റ്സ് എ പീസ് ഓഫ് ആർട്ട്. ഇങ്ങനത്തെ ഒരു ഇതായത് കൊണ്ട് അത് യൂട്യൂബ് റിലീസ് ചെയ്താൽ പോലും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആൾക്കാർക്ക് കിട്ടില്ല. വൺസ് യു സീ ഇറ്റ് ഓൺ ദ സ്റ്റേജ്, ബിക്കോസ് ഞാൻ കൃഷ്ണ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം കൃഷ്ണൻ കാണുന്ന സമയത്ത് ദാറ്റ് ഈസ് ഓൾ സംതിങ് അത് നമുക്ക് എങ്ങനെ ഫോണിലോ എവിടെയൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ. എനിക്കും എനിക്ക് ഗോവിന്ദമാധവ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ അതാണ്, എനിക്ക് ശോഭന മാമിന്റെ പ്രൊഡക്ഷൻസിന്റെ വലിയ ഫാനാണ്. എനിക്ക് ഭയങ്കര ലവ് വാച്ചിങ് ഹെർ പ്രൊഡക്ഷൻസ്. അപ്പൊ എനിക്കും അങ്ങനെ ഒരെണ്ണം ചെയ്യണം എന്ന് എപ്പോഴും കണ്ടതിന് ശേഷം ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ മൂവി എന്താ ചെയ്യാ, മൂവിയും ഡാൻസിങ്ങും ഇഷ്ടമാണ് പറഞ്ഞു. ഇത് ഇത് രണ്ടും അല്ലെങ്കിൽ എന്താണ് നിരഞ്ജന, എന്താ ചെയ്യാ, ഹോബീസോ അങ്ങനെ വേറെ എന്തെങ്കിലും ഫേവറേറ്റ് ആക്ടിവിറ്റീസ് ഉണ്ടോ? എനിക്ക് അല്ലാതെ അങ്ങനത്തെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കഴിവുകളൊന്നും ഉണ്ടെന്ന് തോന്നണില്ല. ഞാൻ വരക്കില്ല, എക്സൈറ്റിംഗ് ആയിട്ടുള്ള അങ്ങനത്തെ കഴിവുകളൊന്നും എനിക്ക് ഉണ്ടെന്ന് തോന്നണില്ല ഇതല്ലാതെ.
എന്താ ചെയ്യാ, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നില്ല, സിനിമയിൽ നിന്ന് ഒരു ബ്രേക്ക്. ഇല്ലാത്തൊരു ഡാൻസ് ഇല്ലാത്തൊരു ദിവസം എന്തായാലും താങ്ക്ഫുള്ളി ടച്ച് വുഡ് ഇങ്ങനെ ഒരു സമയം എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ ചെറുതായിട്ട് കുക്ക് ചെയ്യാനുള്ള ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ് നോക്കി തുടങ്ങിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ അല്ലേ, മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. അത് എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അണ്ടർസ് ആയിട്ട് എനിക്ക് പറയാം. അടിപൊളി. വേറെ വേറെ എന്താ, സ്വീറ്റ് സൈഡിലാണ് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ? ഇത് മൈസൂർ പാക്ക് വർക്ക്ഔട്ട്, വേറൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അടിപൊളി. അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയ അഭിനയിക്കുമെന്ന് വളരെ ഒരു വല്ലാത്ത ചോദ്യം. അയ്യോ നാക്കുപോട്ടെ, അഭിനയിക്കുമോന്നേ ചോദിച്ചിട്ടുള്ളൂ. പുള്ളി ചോദിക്കുകയാണ്, പുള്ളി ഇങ്ങനെ ഓപ്ഷൻസ് ഇടുവാണ്. സത്യം. അതുപോലെ ഇപ്പൊ എന്താ ചെയ്യണ്, പഠിക്കല്ലേ? കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ്, സെന്റ് റിസേർച്ചിലാണ്. താങ്ക്ഫുള്ളി ലോക്ക്ഡൌണിന് മുമ്പേ തന്നെ എക്സാംസ് എല്ലാം കഴിഞ്ഞു. ഇനിയൊരു വൈവ മാത്രമേ ഞങ്ങൾക്ക് ബാക്കിയുള്ളൂ, അതും അടുത്ത ആഴ്ച പറഞ്ഞ പോലെ ഓൺലൈൻ സൂമിൽ. അത്രേ ഉള്ളൂ, ഫൈനൽ ഇയർ അല്ലേ? എന്തൊക്കെയോ ഉണ്ട്, അക്ഷയ 83 87 നെക്സ്റ്റ് മൂവി പറഞ്ഞു, രണ്ട് റിലീസ് ആണ് ഇനി ഉണ്ടാവണ. എപ്പോഴാണോ അപ്പൊ ഉണ്ടാവുക. കിങ്ഫിഷും ചതുർമുഖും. ഞങ്ങളുടെ ആസിഫൊക്കെ പറ്റി രണ്ട് നല്ല വാക്ക് പറയുന്നു. രണ്ടാവണ്ട, കുറച്ച് നന്നായിട്ട് പറഞ്ഞോളൂ. ആശ്ചേട്ടൻ എന്താ പറയാ, എല്ലാരും ഇക്ക ഇക്കാന്ന് വെച്ച് ഓൾവേസ് എല്ലാവർക്കും ഒരു ബിഗ് ബ്രദറിനെ പോലെ തന്നെയാണ്. ബിടെക്കിന്റെ സമയത്ത് ആശ്ചേട്ടൻ എന്നെ എപ്പോഴും എന്തെങ്കിലും പൊട്ടത്തരം ഞാൻ പറയും. അപ്പൊ എന്നെ എങ്ങനെ രാവിലെ കുളിച്ചൊരുങ്ങി പൊട്ടത്തരം പറയാനോ ചെയ്യാനോ വേണ്ടി ഇറങ്ങി പോവാന്നുള്ളതായിരുന്നു എന്റെ ആ സെറ്റിലെ അവസ്ഥ. കാരണം ആരെങ്കിലും എന്തെങ്കിലും പ്രാങ്കായിട്ടോ ജോക്കായിട്ടോ ഉണ്ടാവും, എനിക്കൊന്നോട്ടും മനസ്സിലാവൂല്ല. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്ക ആശ്ചേട്ടനാണ്. അതേപോലെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് ചില സീൻസ് ചെയ്യുന്ന സമയത്ത്. എന്താ ചെയ്യണ്ടെന്ന് അറിയാത്ത സമയത്ത് ആശ്ചേട്ടനോട് ചോദിച്ചാ ഭയങ്കര രസമായിട്ട് നമുക്കിരുന്ന് പറഞ്ഞു തരും. പൊതുവെ ആരാ വീട്ടില് ക്രിട്ടിക്ക്? അച്ഛനാണോ പറയാ, അമ്മയോ അമ്മൂമ്മയോ, ആരാ വീട്ടില് ക്രിട്ടിക്ക്? അമ്മ എല്ലാ കുറ്റവും കുറവും എന്തൊക്കെയാന്ന് വെച്ചാ കറക്റ്റ് ആയിട്ട് പറയാം. നല്ലോണം പറയോ? സ്റ്റോറീസ് ഒക്കെ ആരാ കേക്ക? പുതിയ സ്റ്റോറീസ് ഒക്കെ അമ്മ തന്നെയാണോ? അല്ല, ഞാൻ തന്നെയാണ്. പിന്നെ ഡിസ്കസ് ചെയ്യോ? ഡിസ്കസ് എനിക്ക് ഡിലേമ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യും. ഡെഫിനറ്റ്ലി അച്ഛനും അമ്മയും ആയിട്ട് കഥ ഡിസ്കസ് ചെയ്യും, അവരവരുടെ സജഷൻസ് ഇടും. ഞാൻ കംഫർട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളതിനപ്പുറം ഒന്നും അവരെപ്പോഴും എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുമ്പോ ഇൻഡസ്ട്രിയിൽ ഒരാളെ വിളിച്ചിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോടായിരിക്കും ചോദിക്കേണ്ടാവുക? രഞ്ജു മാമയോട് തന്നെ ആയിരിക്കും ചോദിക്കുക. രഞ്ജിത്ത് ശരിക്കും അങ്കിൾ ആണോ, ഡയറക്ട് ബ്രോ ആണോ അമ്മേണ്ടത്? കൂടാതെ എനിക്ക് ഭയങ്കര അടുപ്പമുള്ള ബ്രദർ, ബെസ്റ്റ് ബ്രദർ അറൗണ്ട്, മോസ്റ്റ് ഫൺ പേഴ്സൺ ടു ബി അറൗണ്ട്, ഭയങ്കര കൂളാണ് ശ്രീനാഥ് ബാസി. ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഒക്കെ ഉള്ള ആളാണോ രഞ്ജന? ഒരുപാട് പേരുണ്ടോ ചുറ്റും ഇവിടെ കൊച്ചിയിൽ? യു ഹാവ് ഗുഡ് ഗ്രൂപ്സ് ആൻഡ് ഓൾ. ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടോ? ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കയ്യിലുണ്ടാവുന്ന കുറച്ച് കുറച്ച് പേരേ ഉള്ളൂ എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട്. സ്കൂളിലും കോളേജിലും ആയിട്ട് കുറച്ച് പേരുണ്ട്. ആൻഡ് പിന്നെ ഐ ഡോണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ഹാങ് ഔട്ട് ആസ് മച്ച്. ഇപ്പം ഒരുപാട് അങ്ങനെ മൂവി ചെയ്യുന്ന ഒരാളല്ല. അപ്പോ എന്താണ് ഇപ്പൊ, അത് ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് ഇതായിരുന്നു. ഇപ്പൊ ഡാൻസ് ഒരു ദിവസം കുറച്ച് സമയം ഡാൻസിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടാവും, കോളേജിൽ പോകുന്നുണ്ടാവും, അല്ലാത്ത ദിവസം ഷൂട്ട് ഉണ്ടാവും. അപ്പൊ ഷൂട്ട് ഒന്നും ഇല്ലാത്ത ഒരു വീക്കെൻഡ് ആണെന്ന് വെക്കുക, ഒരു സൺഡേ ഓർ സാറ്റർഡേ. അപ്പൊ നമ്മൾ എല്ലാത്തിനും ഒരു ബ്രേക്ക് കൊടുക്കുമ്പോ വാട്ട് വുഡ് യു ലവ് ടു ഡു കൂടുതൽ? എങ്ങനെ സമയം പാസ് ചെയ്യാനാ ഇഷ്ടം? എനിക്ക് ഈ പറഞ്ഞ പോലെ വീക്കെൻഡ് ആണെന്നുണ്ടെങ്കില് അച്ഛന്റെ സിസ്റ്ററും എന്റെ കസിൻസ് ഇവിടെ ഉണ്ട്, അച്ഛന്റെ സിസ്റ്ററും ഹസ്ബൻഡും ഫാമിലി ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാ സൺഡേയും നമ്മൾ എല്ലാവരും ഒന്നിച്ച് കൂടും, എന്തായാലും കൂടും. ഞാൻ ഓർമ്മയുള്ള കാലം തൊട്ട് അങ്ങനെ തന്നെയാണ്.
അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും മീറ്റിംഗ് ഡേ ആണ് സൺഡേ. അപ്പൊ എവ്രിബഡി ഇൻ ദ ഫാമിലി ലവ്സ് ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് എല്ലാവരും. സ്ഥല തുറന്നിട്ടില്ല, അവിടെ പോയി ഭക്ഷണം കഴിക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ടീമായിട്ട് മൂവ് ചെയ്യുന്ന സമയങ്ങളായിരിക്കും വീക്കെൻഡ്സ്. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക് ബെസ്റ്റ് ടു ഡു. വാട്ട് ഡു യു ലൈക്ക് ടു ബൈ ബെസ്റ്റ്? അതായത് ഇപ്പം അഭിനയിക്കുന്നുണ്ട്, യു ആർ മേക്കിംഗ് യുവർ മണി, ഏർണിംഗ് തുടങ്ങി ഓൾറെഡി, അപ്പൊ ഹൗ ഡു യു സ്പെൻഡ് യുവർ മണി? അതോ അതൊക്കെ എടുത്ത് വെക്കുന്ന എടുത്തെടുത്തെടുത്ത് എല്ലാം വെച്ച് സേവ് ചെയ്യുന്ന ആളാണോ അതോ സ്പ്ലാഷ് ഔട്ട് ചെയ്യുന്ന ആളാണോ? മിക്സ് ഓഫ് ബോത്ത്. അങ്ങനെ ഭയങ്കര സ്പെൻഡ് ത്രിഫ്റ്റ് ഒന്നും അല്ല. ആവശ്യത്തിന് എടുത്ത് വെക്കും. അങ്ങനെ ചെറിയ ചെറിയ ഫാൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കും. അങ്ങനെ കുറെ സേവിങ്സ് ഉണ്ടോ? അങ്ങനെ ഒരുപാട് കുറെ സേവിങ്സ് ഉണ്ടോ അപ്പോ? കൊറേ സേവിങ്സ് ഒന്നല്ലേ, ഇപ്പൊ എന്തുമേ സ്പെൻഡ് ചെയ്യാ കൂടുതൽ? എന്ത് ടൈപ്പ് ഓഫ് എവിടുന്ന് പൈസ അല്ല, എന്ത് ടൈപ്പ് ഓഫ് സാധനങ്ങൾ സ്പെൻഡ് ചെയ്യാ കൂടുതൽ? ലൈക് ഗാഡ്ജറ്റ്സ് ആണോ, അത് ആക്സസറീസ് ആണോ, ഡ്രസ്സ് ആണോ, കോസ്മെറ്റിക്സ് ആണോ? കോസ്മെറ്റിക്സ് അല്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും മുഖത്ത് ഉപയോഗിക്കാനായിട്ടൊന്നും അറിഞ്ഞൂടാ. മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടാ. ആകെ കണ്ണെഴുത, ഒരു ഒരു ഷെയ്ഡ് എന്തെങ്കിലും ലിപ്സ്റ്റിക് ഉണ്ടാവും. കോസ്മെറ്റിക്സ് അല്ല, ഉടുപ്പ് വാങ്ങിക്കാൻ ഇഷ്ടമാണ്, ചെരുപ്പ്, ബാഗ്, അതൊക്കെ ഇഷ്ടമാണ്. അച്ഛനും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് ബൈങ്. എനിക്ക് പിക്ചർ ഉണ്ട്, അപ്പൊ അമ്മ എന്തൊക്കെ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. എന്ത് കളേഴ്സ് അമ്മ അച്ഛനോട് ഇടണം, അപ്പൊ അവർക്ക് എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ പിക്ക് ദാറ്റ് ഓൾസോ. അടിപൊളി. ഇങ്ങനെ ഒറ്റ മോളല്ലേ, ഇത് സിംഗിൾ കിഡ് അല്ലേ? സിംഗിൾ കിഡ് ആയതുകൊണ്ട് തന്നെ നോർമലി സിംഗിൾ കിഡ്സ് കുറച്ച് സെൽഫിഷ് ആയിരിക്കും, ഭയങ്കര വഴക്കാളികളായിരിക്കും ഒരു പോയിന്റിൽ. കേട്ടോ, ഞാൻ ഈ ഒരു പ്രായത്തിൽ പറയില്ലേ, നമ്മൾ ഈ ഒരു ടീനേജ് ഇന്ന് ഇതിലേക്ക് കയറുന്നത്, അങ്ങനെയാണോ അതോ ഭയങ്കര പാവം കുട്ടിയാണോ? അച്ഛനും അമ്മയും പെറ്റായിട്ടില്ല, അധികം അലമ്പൊന്നും ഉണ്ടാക്കാത്ത വീട്ടിലിരിക്കുന്ന കുട്ടിയായിരുന്നില്ല. അത്യാവശ്യം അമ്മയ്ക്ക് അങ്ങനെ വലിയ ശല്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത്യാവശ്യം അച്ഛനും അമ്മയ്ക്കും ഞാൻ വലിയ ശല്യം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. സോ എന്താ ഫ്യൂച്ചർ പരിപാടി? ഇനി കൂടുതൽ സിനിമകളിൽ ഇൻവോൾവ് ചെയ്യാനാണോ, അതോ ഡാൻസ് ആയിട്ട് മുന്നോട്ട് പോകാനാണോ, അതിനി അക്കാഡമിക്കലി തുടർന്ന് പഠിക്കാനുള്ള പ്ലാൻ ആണോ, എന്താണ്? തുടർന്നായാലും പഠിക്കും. ഈ മൂന്ന് കാര്യം മുമ്പോട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ദൈവാനുഗ്രഹിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വുഡ് ലവ് ടു ഡു മൂവി. നല്ല ആഗ്രഹമുള്ള കാര്യമാണ്. ഡാൻസ് ആണെങ്കിലും പഠിക്കണം, എല്ലാ മൂന്ന് കാര്യങ്ങളും മുമ്പോട്ട് നന്നായിട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. സിംഗിൾ ആണോ? ആണെങ്കിൽ എനിക്ക് നോക്കാനാ. അർജുൻ കൃഷ്ണ കോഴിക്കോടാണോ ഇപ്പോൾ? അല്ല, ലക്ഷ്മി രാജു. അമ്മമ്മ, എന്റെ അമ്മമ്മയാണ് ലക്ഷ്മി രാജു. ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹലോ. കൊറച്ചേരം മുമ്പേ സ്മൈലി മാറി കൊറേ ചിരിക്കണമൊക്കെ അയച്ചു, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാന്. അടുത്തത് പ്രദ്യ അഞ്ച് പോയത്. ഹവായു ആയിരുന്നു. വീട്ടിലേക്ക് വരുന്ന സമയത്താണ്. അതെ. ജസ്റ്റ് ലൈക്ക് യു ഹാവ് ഫാൻസ്, യു മസ്റ്റ് ഹാവ് ഹേറ്റേഴ്സ് ആസ് വെൽ. A minority, have you ever been subjected to cyber bullying, like people posting abusive comments under your photos? Anantha san, ഇതിനെ ഹേറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് ഭയങ്കര എന്താ ശക്തിയുള്ള വാക്കാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഹേറ്റേഴ്സ് എന്ന് വിളിക്കാൻ ആരെയും, ഐ ഹേറ്റ് സംബഡി എന്ന് പറയുകയാണെങ്കിൽ പേഴ്സണലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണല്ലോ. അതെ അതെ അതെ, തീർച്ചയായും. ലൈക്ക് ഓർ ഡിസ്ലൈക്ക്, ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമല്ല. അല്ല, തിരിച്ചാ ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻസ് തിരിച്ച്. അതായത് നിരഞ്ജനെ ഇഷ്ടമുള്ള ആൾക്കാരെ പോലെ തന്നെ ആൾക്കാർക്ക് നിരഞ്ജനോട് ദേഷ്യവും ഉണ്ടാവാം, അപ്പൊ അതിന്റെ എന്തെങ്കിലും സൈബർ അറ്റാക്കോ അങ്ങനത്തെ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലാതിരിക്കട്ടെ, പറഞ്ഞ് പറഞ്ഞു ആലോചിപ്പിക്കട്ടെ ആൾക്കാരെ കൊണ്ട്. സ്പൈഡർ ഹലോ, കീർത്തന ഹായ്,
ഹായ് നിരഞ്ജന, യു ആർ സോ ക്യൂട്ട്. അഞ്ജിത. അങ്ങനെ ആർക്കും എന്റെ പേര് വരില്ല, പ്രദ്യുത്നൻ എന്നാണ് പേര്. നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഹവ് ആർ യു ചോദിച്ചിരുന്നു. പ്രദ്യുമ്നൻ, ഹലോ പറഞ്ഞു. ഹേ, വൈറ്റ് ഹൗസ് ആയി ഇൻസ്റ്റാഗ്രാമില് പേരുകളൊക്കെ കണ്ട വലിയ പാടാണ്. എന്താ ചോദിച്ചത്? ഹീമോഗ്ലോബിനോ? സോറി, ഞാൻ ആ ചാപ്റ്റർ എടുക്കുമ്പോ കോളേജിൽ പോയില്ല. ഫാരിസ്, ഹായ് നിരഞ്ജന ചേച്ചി എന്ന് പറയുന്നുണ്ടോ? ഫാരിസ് നിരഞ്ജന ചേച്ചിയൊന്നുമല്ല, ഫാരിസിന് 10-40 വയസ്സുണ്ട്. എന്റെ നാട്ടുകാരനാ, വെറുതെ വിളിക്കുന്നു ചേച്ചി എന്നൊക്കെ. ഹീസ് എ ഡോക്ടർ, കൊറോണ ചികിത്സിക്കാൻ പോയ ഡോക്ടറാ. ഹൗ ഡേ ഹി കുഡ് കോൾ യു ചേച്ചി. നിരഞ്ജനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഡോക്ടറായ ആളാ, അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യേ വേണ്ട. ചെളിക്കുത്ത് അറിയാമോ? അതറിയാത്ത മലയാളി ഉണ്ടാവുമോ? ചാന്തുകൊട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഫുഡ് കഴിച്ചോ? അമ്പലത്തിൽ പോയോ? അതുകൊണ്ടാണോ ഭസ്മം ഇട്ടത്? ഇപ്പൊ അമ്പലം എങ്ങനെയാ അമ്പലത്തിൽ പോവാ? ലോക്ക്ഡൌൺ അല്ലേ, വീട്ടിലൊക്കെ തന്നെയാണ്. അപ്പൊ സദ്യയാകുമ്പോ നാമം ചൊല്ലാൻ വേണ്ടി പോണല്ലോ. അപ്പൊ ഇവിടെ ഭസ്മൊക്കെ ഇട്ട് നല്ല കുട്ടിയായിട്ട് നിക്കേ വീട്ടില്. ഞാൻ നിരഞ്ജന ചേച്ചിനെ വരച്ച് ടാഗ് ചെയ്തിട്ടുണ്ട്, ബട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല. അയ്യോ, നിരഞ്ജന ഒന്നുകൂടെ മെസ്സേജ് അയക്കൂ, ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ. ഹായ് നിരഞ്ജന ചേച്ചി, ഷിനാൻ. അപ്പൊ അങ്ങനെ കൊറേ കമന്റ്സ് വരുന്നുണ്ട് നിരഞ്ജന. എന്തായാലും സോ ഹാപ്പി, ഇപ്പൊ ഇങ്ങനത്തെ ഒരു സമയത്താണ് ആക്ച്വലി നമുക്ക് കാണാനും ഇതുപോലെ കുറച്ച് വിശേഷമൊക്കെ പറയാൻ വേണ്ടി സമയമുണ്ടാവുക. അപ്പം സോ ഹാപ്പി. നിരഞ്ജന വിചാരിക്കുന്ന പോലെ ഡാൻസും പഠിത്തവും അഭിനയവും അതുപോലെ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സും ഒക്കെ ഇങ്ങനെ ലൈൻ അപ്പ് ആയിട്ട് നിൽക്കട്ടെ. ആൻഡ് യു ഡിസേർവ് ഇറ്റ്. യു ആർ എ ഗുഡ് ആക്ട്രസ്, യു ആർ എ ഗുഡ് ഡാൻസർ കേട്ടോ. ചുമ്മാ തള്ളുന്നതല്ല, ഐ സീരിയസ്ലി മീൻ ഇറ്റ്. അപ്പൊ അതൊക്കെ വരട്ടെ കേട്ടോ. അപ്പൊ ഇതാ കൊറേ പേര് നിരഞ്ജന അടുത്ത് ഹായ് ബൈ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അവരോടും കൂടെ എന്താ വെച്ചാ പറഞ്ഞോളൂ. ആനന്ദ് ശങ്കർ, ഹലോ. രോഹിത് ആർ വി പി, ഹലോ. പാറു 5385, സുഖല്ലേ? സുഖാണ്. തണ്ടർ കിഡ്, സിദ്ധാർത്ഥ് രാജ്, ലവ് യു, ലോട്ട്സ് ഓഫ് ലവ്. ദാറ്റ്സ് ഇറ്റ്. ഹംസക്രമ വല്ലാത്ത പേരേ പോയി. ഹലോ മാഡം, പോസ്റ്റ് ആണോ? ബൈ പറഞ്ഞു പോണം, സേഫ് അല്ലേ? ഹായ്, സേഫ് ആണ്. ഹലോ അഭിലാഷ്, ഹലോ ജിൽബിൻ, ഗുഡ്. ഒരു പാട്ട് പാടിയാലോ? ആ, എന്നിട്ട് വേണേ ഇനി ആകെ പ്രശ്നമാവാനായിട്ട്. നിങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഹേറ്റേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ഉള്ളവര് ഇനി കൂട്ടണ്ട. ഒന്ന് ഏജ് ചോദിക്കൂ എന്റെ പൊന്ന് ചേച്ചി, എന്നിട്ട് പോ. ആ, ഇപ്പൊ ഞാൻ പറഞ്ഞോല്ലോ, 21 വയസ്സായി എനിക്ക്. 21 കല്യാണം ആലോചിക്കാൻ തുടങ്ങി, അതാണ് കുട്ടി എല്ലാരും ഏജ് ഒക്കെ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു ഒട്ടുമില്ല അല്ലെ. പീപ്പിൾ ആർ കൺസേൺ, കുറച്ച് പേരായി ചോദിക്കുന്നു. ഷെഫീഖ്, ഹായ്. ലിയാന, എത്ര നേരായി ഹായ് പറയുന്നു. ഹലോ ലിയോണ എന്നാണ് പേര്. ലിയാന, 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 ഹലോ. അഞ്ജന, നീ എന്റെ നാട്ടുകാരനാക്കിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഫാരിസ് പറഞ്ഞിട്ടുണ്ട്. എന്നാ അങ്കിളിന്ന് വിളിക്കാം. എന്റെ അടുത്ത് സുഖല്ലേ? അയ്യോ, ഇത് ഇല്ലൊന്നല്ലേ ഇതെന്റെ വീടാണ്. സുഖം ചേച്ചി. പുത്തമ്പണം, നൈസ് മൂവി, ഗുഡ് ആക്ടിങ്, താങ്ക് യു. എന്താ ജോവൽ ജോസ്, താങ്ക് യു. ഗോകുൽ നാരായണൻ, ഹലോ. എനിക്കൊരു ഹായ് തരുമോ പ്ലീസ്? ഇപ്പൊ ഹായ് ഒക്കെ പറയണെങ്കിൽ പേര് അറ്റ്ലീസ്റ്റ് വായിക്കാൻ പറ്റണം. എൻ ഒ ഐ സെഡ് വൈ എൻ. ദ റിയൽ വിഷ്ണു, ഹായ്. ശ്യാം ദുർവാസ. നിരഞ്ജന ഒരുപാട് മറ്റേ സീരീസ് ഒക്കെ കാണുന്ന ആളാണ്. അവിടെ മണി ഹേസ്റ്റ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മണി ഹേസ്റ്റ് കണ്ടിട്ടുണ്ട് കുറച്ച്. നീ കറുത്തു പോയോ? കറുത്തു പോയോ? വീട്ടിലിരിക്കുന്ന ആയതുകൊണ്ട് ഇതൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ ഡ്രസ്സിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എല്ലാവർക്കും. എന്റെ നെയിം ജോബിൻ ഡെർബി. ജസ്റ്റിൻ മാത്യു, പറ എന്താ പറയണ്ടേ.
എന്തായാലും നിരഞ്ജന, അപ്പൊ ഞാൻ ഇനി അധികം ഇരുത്തി കൊല്ലിക്കുന്നില്ല. ഓൾമോസ്റ്റ് ഡിന്നർ ടൈം ആയി. 8:50 ഡിന്നർ കഴിച്ചോ? ഇല്ലല്ലോ. ഇല്ലില്ല, വെച്ചിട്ടുണ്ട്. അതെ, അപ്പൊ ഡിന്നർ ടൈം ആയി. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പ്രാവശ്യം ബാക്കിൽ കൂടെ നടന്നു പോകുന്ന കണ്ടു. അപ്പൊ അമ്മ അടുത്ത് നമ്മുടെ വിശ്വസ്സുകാരെ, അതെ, അപ്പൊ അമ്മയുടെ അടുത്ത് നമ്മുടെ വിശ്വസ് പറയാം. ഒരുപാട് പ്രൊജക്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇനിയും ഇൻവോൾവ് ആയി പെട്ടെന്ന് പെട്ടെന്ന് കുറെ വിശേഷങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു അച്ചീവ്മെന്റ് സമയത്ത് നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ലൈവിൽ വരുന്നതായിരിക്കും. അപ്പൊ സ്റ്റേ സേഫ്, ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്. സന്തോഷം. താങ്ക് യു സോ മച്ച്. നല്ല കമന്റ്സിനും അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചതിനും വലിയ നന്ദി. ആഞ്ജന ചേച്ചിയും കുറെ ഹായ് ഒക്കെ വരുന്നുണ്ട്. I think you should say hi. Hi, 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 hi. And hi and bye, Chechi. ഇതും വരുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് രണ്ട് കൂട്ടി പറയുന്നു. പറഞ്ഞ പോണെന്ന് പറഞ്ഞു അഭിഷേക്. അപ്പൊ പോയേക്കാം. താങ്ക് യു. ഓക്കേ ഡാ, അപ്പൊ താങ്ക് യു വെരി മച്ച്. കാണാം. വെൽക്കം. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. യെസ്, ഓൾ ദിസ് വൈൽ നമ്മുടെ കൂടെ നിരഞ്ജന അനൂപ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇതാ ഞാൻ ഇപ്പൊ തന്നെ, അയ്യോ പാവം, കോഴിക്കോട്ടിൽ നിന്ന് എത്ര നേരമായി നമ്മളോട് കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് നിരഞ്ജനെ വേറൊരു ദിവസം വീണ്ടും കാണാം. നിരഞ്ജന വിഷയം നമ്മൾ ഓൾമോസ്റ്റ്, എനിക്ക് തോന്നുന്നു നമ്മള് കൊറേ കമന്റ്സ് ഒക്കെ നമ്മൾ വായിക്കുകയുണ്ടായി. കുറെ വിശേഷങ്ങൾ നിരഞ്ജന പറഞ്ഞു. നിരഞ്ജനയുടെ ഡാൻസിനെ പറ്റിയും സിനിമനെ പറ്റിയും കോളേജിനെ പറ്റിയും ഫ്രണ്ട്സിനെ പറ്റിയും ഫാമിലിനെ പറ്റിയും ഓൾമോസ്റ്റ് നമ്മൾ കുറെ വിശേഷം പറഞ്ഞില്ലേ. സോ യെസ്, ഇവിടെ താഴെ കമന്റ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. കുറെ സ്മൈലി ഒക്കെ വരുന്നുണ്ട്. ഫാരിസ, ഞാൻ നിന്നെ പിന്നെ അല്ലാതെ എന്താ പറയണ്ടത്? നീ എന്താ പറയാ, ചേച്ചി എന്നൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി അങ്ങനെയൊക്കെ പറയുള്ളൂ. ഒന്ന് പോ അഭിഷേക്. ഓ പൊക്കോളാം. ഹലോ, ഇതിനിടയിൽ ആരോ ഒരു വലിയ ചാറ്റ് ഉണ്ടല്ലോ. ജംഷി, ടൈം 8:50 ആയാൽ പിന്നെ അഞ്ജന എല്ലാം ഫുഡ് കഴിക്കാം. ആ പിന്നെ എനിക്കും വിശക്കാൻ തുടങ്ങി. അപ്പം 8:50 എന്ന് പറഞ്ഞാൽ 5 മിനിറ്റോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ 9 മണിയാണ്. പറയാനുള്ളത് ഒന്നും പറഞ്ഞു തീർന്നില്ല. കുഴപ്പമില്ല, നമുക്ക് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ എന്താ പറയാ, നിരഞ്ജനെ വിളിച്ച് നമുക്ക് ബാക്കി പറയാനുള്ളത് കൂടെ ചോദിക്കാം കേട്ടോ. ഒരു ഹായ് തരുമോ ചേച്ചി? ഹസ്ന, ഹലോ, വട്ട് ആർ യു ഡൂയിങ് അഞ്ജന? ദാ ഇപ്പൊ നിങ്ങൾക്ക് സംസാരിച്ചോണ്ടിരിക്കില്ലേ. ദാറ്റ് ഇസ് വാട്ട് ഐ എം ഡൂയിങ് സിൻസ് ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്. അഞ്ജന എന്താ ചെയ്യണേ? ഇതാരാ? അത് അബി. അബി, ഞാൻ കുറെ ഹായ് തന്നു. അതാരായിരുന്നു? സലിം. സലിം, അബി എന്നോട് രണ്ടു മൂന്ന് പേര് എന്താ ചെയ്യണേന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോ താൻ നിങ്ങൾക്കൊക്കെ സംസാരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് ആരാ ലൈവ്? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് കുറച്ച് മടി പിടിച്ചോന്ന് സംശയമുണ്ട്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ എല്ലാ ദിവസവും ലൈവ് ചെയ്യുന്നു. ഈ ആഴ്ചയ്ക്ക് ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ബ്രേക്ക് ഒക്കെ എടുക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ കുറെ പേരെ ലൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല മടിയാണ്. ക്യൂട്ട് ഐബ്രോ അഞ്ജന ചേച്ചി, അതെന്നെ ആക്കിയതാന്ന് എനിക്കറിയാം. കുറച്ചുകൂടെ വലുതായത് ഞാൻ ചീവി മെടഞ്ഞൊക്കെ ഇടേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഹു ആർ യു? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ അഞ്ജന. നാളെ ആരാ? കുറച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റസ് ഇടാം കേട്ടോ, ആരാണെന്നുള്ളത് ഒന്ന് നോക്കണേ. ഹൗ ആർ യു? യോന, യോന, യോനാസ്റ്റിക്. ഐ എം ഗുഡ്, ഐ എം ഗുഡ്. ക്വീൻ ഓഫ് കിങ്, ഹായ്. അഭിഷേക് എസ്, പ്രദീപ്. ലൈൻ അപ്പ്, യെസ്. നമ്മൾ ലൈവിൽ കൊണ്ടുവരാൻ വേണ്ടി കുറെ പേരെ ഞാൻ ലൈൻ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് 17 ദിവസമായി. അറിയോ, 17 ദിവസമായി നമ്മളിപ്പോ ലൈവ് ചെയ്യുന്നു. നമുക്ക് ആസിഫ് അലി, അതുപോലെ ഒമർ ഉണ്ടായിരുന്നു, ആസിഫ് അലി ഉണ്ടായിരുന്നു, അഞ്ജലി ഉണ്ടായിരുന്നു, സിജു ഉണ്ടായിരുന്നു, കളക്ടർ പ്രശാന്ത് ഉണ്ടായിരുന്നു, ഇതായിരുന്നു നിരഞ്ജൻ ഉണ്ടായിരുന്നു, അശ്വതി മേനൻ ഉണ്ടായിരുന്നു, പിന്നെ ആരൊക്കെയായിരുന്നു. നമുക്ക് 17 ഓൾമോസ്റ്റ് 17 സെലിബ്രിറ്റീസിനെ നമ്മൾ ലൈവിൽ കൊണ്ടുവന്നു. അപ്പൊ ഇനിയും കുറച്ച് പേരെയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോ കുറച്ച് ദിവസമായിട്ട് നല്ല മടിയുണ്ടോ എന്നൊരു സംശയം. രാത്രി കഴിക്കാൻ എന്തോ ഫുഡ്, അത് നമ്മോട് ചോദിക്കണം. സത്യമാ ഐബ്രോ, എനിക്കിഷ്ടമാ. എന്റെ പേര് ശ്രുതി. ശ്രുതി, താങ്ക് യു വെരി മച്ച്. ശ്രുതി, ഇത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ കഷ്ടപ്പെടുന്നുണ്ട്. നസ്രിയെ കൊണ്ടുപോയെങ്കിൽ നസ്രിയെ പേഴ്സണലി അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് എനിക്ക് വേണ്ടി പറയോ. പിന്നെ ഇവിടെ ആരാണ് നോക്കട്ടെ. ഫുഡാ? എന്താ ഫുഡാണോ? ഹലോ ബ്രും, എനിക്ക് മനസ്സിലായില്ല. ഹലോ അഞ്ജു, ത്രെഡ് ചെയ്യാറില്ലേ? ഹലോ, ഇപ്പൊ ഏത് പാർലേഴ്സാ തുറന്നു വെച്ചിരിക്കുന്നത്? എനിക്ക് ത്രെഡ് ചെയ്യാൻ നല്ല മോഹം ഉണ്ടായിരുന്നേ, നല്ലോണം വളർന്ന് വൃത്തിയോടായി. ഏതെങ്കിലും പാർലർ തുറന്നിട്ടുണ്ടെങ്കിൽ എപ്പോ പോയി ചെയ്തു എന്ന് ചോദിച്ചാൽ മതി. ഹായ് പറയോ പ്ലീസ്. ക്വീൻ ഓഫ് കിങ്, 87. ഹായ്. താമരപ്പൂവിൽ വീഴും ദേവിയല്ലോ ഞാൻ. ഓക്കെ.
അനു സിത്താര കൊണ്ടുവരുമോ? അനു സിത്താറിനെ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് പേഴ്സണലി കുറച്ച് പരിചയമുള്ള കുറച്ച് ബന്ധമുള്ള ആൾക്കാരെയാണ് ഞാൻ പൊതുവെ ലൈവിൽ വിളിക്കാറും കാണാറും ഒക്കെ ഉള്ളത്. എനിക്കറിയാവുന്ന ആൾക്കാരെ അല്ലെങ്കിൽ എന്റെ ഒരു ഡയറക്റ്റ് കോണ്ടാക്ടിൽ ഒരു ഒരു എന്റെ ഡയറക്റ്റ് കോണ്ടാക്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാവുന്ന ആൾക്കാരെ അങ്ങനെയാണ് ഞാൻ ലൈവ് കൊണ്ടുവരുന്നത്. സോ അതുകൊണ്ട് തന്നെ അനു സിത്താരനെ ഒന്നും എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിശ്ചയമുണ്ട് എനിക്ക് വേണ്ടി പറയാന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പി ടു ടേക്ക് ടേക്ക് ദം ബ്രിങ് ബാക്ക് നിരഞ്ജന വൈബ്സ് 46. നമുക്ക് വിളിക്കാം കേട്ടോ ഒരു ദിവസം. ഐശ്വര്യ ലക്ഷ്മിയെ ലൈവ് വിളിക്കുവോ? ഐശ്വര്യ ലക്ഷ്മിനെ എനിക്ക് അറിയില്ല. എന്റെ നെയിം ബിജിൻ ഒന്ന് പറ. യെസ് ബിജിൻ. ഇതാരാ മനസ്സിലായില്ല. ഇത് ഞാൻ അഞ്ജന. അടുത്തത് ചേച്ചി. കുറെ ചേച്ചി ഉണ്ട്, ഹായ് ഉണ്ട്. മൃണാൽ ചേട്ടൻ എവിടെ ഇല്ലാന്നേ കുറെ പേരാ ചോദിക്കുന്നു. മൃണാൽ ചേട്ടൻ എവിടെ? റീസൺ പയ്യന്നൂർ, പുള്ളി പുള്ളിയുടെ വീട്ടില് പയ്യന്നൂരാണുള്ളത്. അടുത്തത് മിരാജ്, ഇത് നിന്റെ ആണോ? ബ്ലാക്ക് ബട്ട് ബോൾഡ്, ഹായ്. സെലിബ്രിറ്റി ഇല്ലാത്തവരെ വീഡിയോ കോൾ ചെയ്താ പോരെ, നമുക്ക് ഇനി അതും ചെയ്യാം. ചേച്ചി ഒന്ന് ഹായ് പറയൂ. ഞാൻ കുറെ പ്രാവശ്യമായി പറയുന്നു ക്വീൻ ഓഫ് കിങ് അല്ല, ക്വീൻ ഓഫ് കിങ് 87. ഞാൻ ഒരുപാട് പ്രാവശ്യമായി ഹായ് ഒക്കെ പറയുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ സെലിബ്രിറ്റി ഇപ്പൊ പോയി. ഇനിയിപ്പോ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് എന്താ പറയാ, അത്യാവശ്യം വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ചേച്ചി ഡിന്നർ ഇന്നും പറ്റുമോന്നോ മനസ്സിലായില്ല. ഒരു ഷൗട്ട് ഔട്ട് കിട്ടുമോ? ഞാൻ ഇവിടുന്ന് ഷൗട്ട് ചെയ്യണോ? അപ്പു ഷാസ് അപ്പർണ ലൈവിൽ കൊണ്ടുവരുമോ? ബ്യൂട്ടിഫുൾ ഫേസ്, താങ്ക് യു. ഞാൻ തന്നെ ഇന്നാ ലൈവ് കണ്ടത്. എടാ ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 17 ദിവസമായി. നമുക്ക് എന്റെ ഹൈലൈറ്റ്സിൽ പോയി നോക്കിയാൽ കാണാം. ഓൾമോസ്റ്റ് ഞാൻ എല്ലാവരുടെയും ആരൊക്കെ ലൈവിൽ ഉണ്ടായിരുന്നത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് 17-ാമത്തെ ദിവസമാണ്. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ടാവാറുണ്ട് എന്റെ കൂടെ. ആദ്യത്തെ 40 മിനിറ്റ്സ്, 8 മണിക്ക് നമ്മൾ ലൈവ് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ 40 മിനിറ്റ്സ് നമ്മളൊരു ചെറിയ ഇന്റർവ്യൂ സെഷൻ പോലെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്. 8:45, 8:50 കൂടെ അവർ പോകും. അത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഞാനും സംസാരിച്ച് ഞാനും പോകും. ഇതാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്, ഒരു 10-17 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ദുബായിൽ എന്തൊക്കെയാണ് അവസ്ഥ? കുറെ പേര് ദുബായിൽ ഇപ്പൊ നോമ്പ് തുറന്നു അല്ലെ? ദുബായിൽ എന്തൊക്കെയാണ് അവസ്ഥ? കുറെ പേര് പറയുന്നു ദുബായിൽ ഭയങ്കര പ്രശ്നമാണ്, കുഴപ്പമാണെന്നൊക്കെ. അപ്പോ ദുബായിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, പ്രശ്നമാണോ അതോ നിങ്ങളൊക്കെ സേഫ് ആയിട്ടാണോ ഇരിക്കുന്നത് അറിയില്ല. ചേച്ചി വിച്ച് ഇസ് യുവർ കാർ? അയ്യോ എന്റെ അടുത്തൊരു കുഞ്ഞു കാറേ ഉള്ളൂ. ഐ ഹാവ് എ പോളോ GT, അതാണ് എന്റെ കാർ. ഹലോ അഞ്ജന. ജെഫ്രിൻ, I was live with Chetan today morning. Appu, hi, good, good. Anand, hello. Ashwin, Allu Arjun. Ah, kondu varatta. Kathirikkane. ഇവിടെ നോമ്പ് തുറക്കാൻ സമയമായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ആ ശരിയാ, മിഡിൽ ഈസ്റ്റ് നോമ്പ് തുറക്കുന്ന സമയത്താണ് ഞാൻ പൊതുവെ ലൈവ് വന്നത്. പക്ഷെ ഇവിടെ ഞങ്ങളുടെ നല്ല സമയമാണ്. ഇവിടെ ഇപ്പൊ ഏത് സമയം എടുത്താലും പ്രശ്നമാണ്. പണ്ട് ഞാൻ 6 മണിയോ 6:30 ആയിരുന്നു. അപ്പൊ പിണറായി വിജയന്റെ ലൈവ് ഉണ്ടായിരുന്നുകൊണ്ട് എന്നോട് എല്ലാരും മാറ്റാൻ പറഞ്ഞുകൊണ്ട് ഞാൻ മാറ്റിയത്. അനുശ്രീ ചേച്ചിയെ കൊണ്ടുവരൂ. എനിക്ക് വലിയ നിശ്ചയം പോരാ അനുശ്രീനെ. ഇവിടെ മൊത്തം അലമ്പാണ്, പേടിച്ചാണ് പുറത്തിറങ്ങുന്നത്. ദുബായ് എന്നുള്ള കമന്റ്. സ്റ്റേ സേഫ്, പുറത്തിറങ്ങണ്ട, വീട്ടിലിരിക്കെ. എന്തപ്പോ പുറത്തിറങ്ങേണ്ട ആവശ്യം? ചേച്ചി ദുൽഖറിനെ ലൈവിൽ കൊണ്ടുവരും, ഉറപ്പായിട്ടും കൊണ്ടുവരാം കേട്ടോ. കാത്തിരിക്കൂ, കാത്തിരിക്കൂ. ദുൽഖർ അല്ലേ, ശരി. കുറെ ഹലോ ഹായ് ബൈ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാരും നോമ്പൊക്കെ തുറന്നു എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പം മിഡിൽ ഈസ്റ്റിലുള്ളവരും തുറന്നല്ലോ. ചേച്ചി വിനീത് ശ്രീനിവാസിനെ അറിയോ? വിനീത് ശ്രീനിവാസൻ, ലെറ്റ് മീ ഗിവ് എ ട്രൈ, നോക്കാം. ടൈം 9 ആയി, അപ്പൊ നാളെ കാണാം. ഇത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. ടൈം 9 മണിയായി, നമുക്ക് നാളെ കാണാം. എല്ലാവരും പോയി നന്നായിട്ട് ഡിന്നർ കഴിക്കും. ഇപ്പൊ നോമ്പ് തുറന്നവരാണെങ്കിൽ നിസ്കാര സമയം കഴിഞ്ഞോ ആണെന്ന് തോന്നുന്നു. അപ്പോ നിങ്ങൾ എല്ലാവരും പോയി ഭക്ഷണം കഴിക്കൂ. നല്ലൊരു നോമ്പ് ദിവസം ആവട്ടെ. ഇപ്പൊ നോമ്പ് 23-24 ആയിട്ടല്ലേ പെരുന്നാൾ വരുന്നത്. അപ്പം നോമ്പിന്റെ അവസാനത്തെ ആഴ്ചയായി, അവസാനത്തെ വെള്ളിയാഴ്ച ആവാറായി അല്ലേ. സോ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. നല്ല നോമ്പ് ദിവസങ്ങളാവട്ടെ. ബാക്കി എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, അധികം പുറത്തൊന്നും ഇറങ്ങാതെ. നമ്മളിപ്പോ പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ എല്ലാവരും മനസ്സിലാക്കി അതറിഞ്ഞ്, ഞാൻ ഉപദേശിക്കാനൊന്നും ആളുമല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ ഇത്ര കൊള ആവണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വീട്ടിലൊക്കെ ഇരുന്ന് അവനവന്റെ കാര്യത്തിൽ നോക്കിയാൽ ഞങ്ങൾക്ക് കൊള്ളാം, എനിക്കും. അതാണ് ഇപ്പൊ പറയാൻ വന്നത്. ഫുഡ് കഴിക്കുന്നില്ലേ? ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. 9 മണി, അതാണ് ഞാൻ ഇപ്പൊ കുറച്ചു നേരമായിട്ട് ഒരു വൈൻഡപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നാളെ, ഞാൻ ഏതെങ്കിലും ഒരു ഗസ്റ്റ് ഉണ്ട്, ഗസ്റ്റ് ഉണ്ട് നാളെ എങ്കിൽ ഞാൻ what is it, just remember that if you have a roof over your head, have eaten last one meal today, you are a lot better than them. Yes, മനസ്സിലായി ചേട്ടാ. ആരായിരുന്നു എഴുതിയത്? സുരേഷ്. എല്ലാം മനസ്സിലായി ചേട്ടാ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും, എല്ലാവരും ഇത് കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നാളെ കാണാം. ഞാൻ പോയി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ.
എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക വീട്ടിൽ. നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ വേഗം തന്നെ ഓവർകം ചെയ്യുന്ന വിചാരിക്കാം. ഞാൻ ആരെങ്കിലും നാളെ എന്റെ കൂടെ ലൈവ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ സ്റ്റേറ്റസിൽ അത് ഇടുന്നതായിരിക്കും. അപ്പം അതൊന്നും നോക്കുക. നാളെ വീണ്ടും നമുക്ക് ഒരു പുതിയ ഗസ്റ്റ് ആയിട്ട് കാണാമെന്നുള്ള പ്രതീക്ഷയോടെ അപ്പൊ നാളെ കണ്ടെങ്കിൽ മറ്റത്തെ കാണാം. ഏത് ദിവസമാണ് ഞാൻ പറയുന്നില്ല, ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും സ്റ്റേറ്റസിൽ ഇടുന്നതായിരിക്കും. അപ്പൊ ഒന്ന് നോക്കൂ കേട്ടോ. ഗുഡ് നൈറ്റ്, സ്റ്റേ സേഫ്. റമദാൻ കരീം. എല്ലാവർക്കും നല്ല ഒരു ഈവനിങ് ആവട്ടെ, നല്ലൊരു രാത്രി ആവട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.